പരിശുദ്ധ പരമാദിവ്യ കാരണത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരണത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരണത്തിന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ കൃത്യബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ കൃത്യബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പരസ്പരം സ്തുതി കൊടുക്കാം. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. മത്തായിയുടെ സുവിശേഷം 11:28-30. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിന് വിധേയമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു മാസമാണെന്ന് നമുക്കറിയാം. നമ്മുടെ ഈ എൽറുഹ ധ്യാന സെൻറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്തിയാണ്. ഇവിടെ വന്നവർക്കും ഇത് പല പ്രാവശ്യം പല രീതിയിൽ കണ്ടവർക്കും ഇവിടെ ധ്യാനിച്ച് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സെൻറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്തിയാണ് ഉത്തരീയ ഭക്തി. ഉത്തരീയ ഭക്തിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ഇവിടെ വന്നവർക്ക് ആദ്യം മുതലേ തന്നെ ഇത് ഈ ഭക്തി എങ്ങനെ വന്നു എന്നൊക്കെ അച്ഛൻ പല പ്രാവശ്യം ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളിലും പറയാറുണ്ട്. കഴിഞ്ഞ വർഷം 6 July ഞാൻ ഇതിനെ പറ്റി പറഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ വലിയൊരു വെളിപ്പെടുത്തലായിരുന്നു ഈ ഉത്തരീയ ഭക്തിയുടെ വെളിപ്പെടുത്തൽ. അങ്ങനെ ഈ ഉത്തരീയ ഭക്തി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നൊരു മറ്റൊരു ഭക്തിയാണ് തിരുഹൃദയ ഭക്തി. വലിയത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ രണ്ട് ഭക്തികളും കർത്താവ് ശക്തമായി ഒരു എന്താ പറയുക വെളിപ്പെടുത്തലിലൂടെയും ദർശനങ്ങളിലൂടെയും പല വീട് വെഞ്ചരിപ്പ് ശുശ്രൂഷകളിലൂടെയും കൗൺസിലിംഗ് ശുശ്രൂഷയിലൂടെയും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്തും പലപ്പോഴായിട്ട് വെളിപ്പെടുത്തിയ സന്ദേശങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ പ്രാധാന്യം പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത്. ഇന്ന് ഇവിടെ നിങ്ങളോട് എന്ത് പറയണം എന്നതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാം എന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ അത് മനസ്സിൽ വെച്ച് എന്ത് ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ ഈശോ വ്യക്തമായി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം ഇങ്ങനെ എടുത്ത് ദർശനത്തിൽ കാണിക്കുകയാണ്. അത് നമ്മൾ അതിനു വേണ്ടി ആലോചിച്ചിരുന്നപ്പോൾ കാണിക്കുന്നതല്ല, നമ്മളിങ്ങനെ ഒന്നും മനസ്സിലില്ലാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഈ സമൂഹത്തിൽ വരുന്നവരോട് എന്ത് പറയണം എന്നതിനെപ്പറ്റി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കാണിക്കുകയാണ് തിരുഹൃദയത്തിൻ്റെ ചിത്രം കർത്താവ് അവിടെ എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ കണ്ടോ എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് തരുന്ന ഒരു സന്ദേശമാണ് ഈശോയുടെ തിരുഹൃദയത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കണം, തിരുഹൃദയത്തോട് വലിയ ഭക്തി ഉണ്ടായിരിക്കണം എന്ന സന്ദേശം. ലത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറേ പ്രാർത്ഥിക്കുക എന്നതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി പ്രാർത്ഥിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടായിരുന്നു ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ പൗലോസ് ശ്ലീഹ പറയുന്ന പോലെ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല എന്നാണ് പൗലോസ് ശ്ലീഹ പറയുക. അതുപോലെ തന്നെ ഞാനും നിങ്ങളോട് പറയുകയാണ്, ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് അച്ഛൻ നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല. കാരണം അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പല പ്രാവശ്യം പല കാര്യങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞാലല്ലേ ചിലരുടെ മനസ്സിൽ അത് കയറുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും കർത്താവ് ഈ തിരുഹൃദയത്തെ പറ്റിയൊക്കെ ഇവിടെ താമസമുള്ള ധ്യാനത്തിലും പല സന്ദർഭങ്ങളിലൊക്കെ അച്ഛൻ പല സ്ഥലത്തൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുക,
അതു വളരെ വിശേഷപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് കൊണ്ടുവരുന്ന ഒരു പ്രാർത്ഥനയാണ് ഈശോയോടുള്ള തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന. ഉള്ളത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു അനുഭവം എനിക്ക് എങ്ങനെയാണ് ആദ്യമായിട്ടുണ്ടായതെന്ന് അച്ഛൻ സൂചിപ്പിക്കാം. ആദ്യമായിട്ട് ഈ ഒരു തിരുഹൃദയത്തിൻ്റെ ഒരു അനുഭവം എനിക്ക് വരുന്നത്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരിയേറെ ഇങ്ങനെ വലിയൊരു ദൈവഭക്തനോ പ്രാർത്ഥനക്കാരനോ അങ്ങനെ ഒരു ബൈബിളോ പ്രാർത്ഥനയോ ഒന്നുമില്ലാതെ നിന്നിരുന്ന ഒരു കാലഘട്ടം അച്ഛൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ നേരെ വൈകിട്ടാണ് CMI അല്ലെങ്കിൽ സന്യാസ സഭയിൽ അല്ലെങ്കിൽ സെമിനാറിലൊക്കെ ചേരുക. അപ്പോൾ അങ്ങനെ എൻ്റെ മാനസാന്തരത്തിൻ്റെ അല്ലെങ്കിൽ നവീകരണത്തിൻ്റെ ആദ്യ നാളുകളിൽ ആദ്യമായിട്ട് ഇങ്ങനെ ചെറിയ നിങ്ങളെപ്പോലെ ഇങ്ങനെയുള്ള ഏകദിന ശുശ്രൂഷകളൊക്കെ ഇങ്ങനെ പോയി അടുത്തുള്ള ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയി പങ്കെടുക്കുമ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഇതുപോലെയുള്ളൊരു ഒരു വെള്ളിയാഴ്ച ദിവസം ഒരു ഏകദിന ശുശ്രൂഷയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ഏകദിന ശുശ്രൂഷ കഴിഞ്ഞു. അതൊക്കെ ഏറ്റവും തുടക്കമാണ്, ആദ്യ നാളുകളാണ്. അപ്പോൾ ആദ്യമായിട്ട് ദൈവത്തെപ്പറ്റി ഒന്നും അറിയാത്തൊരു കാലഘട്ടം, അല്ലെങ്കിൽ ഇങ്ങനെ തിരുഹൃദയത്തെപ്പറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്തിയെപ്പറ്റിയോ മാതാവിനിലോ വിശ്വാസമോ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേക ഒരു സാധാരണയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ അങ്ങനെ ഒരു വൺ ഡേ ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റോട്ടിലൂടെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു സഹോദരൻ എൻ്റെ കയ്യിൽ ഒരു എന്താ പറയുക, അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രാർത്ഥന അതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. വരുന്നവർ അദ്ദേഹത്തിൻ്റെ വാങ്ങി ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു കാർഡ്, ഒരു പ്രാർത്ഥനാ കാർഡ്, അന്നൊരു ചെറിയ പുസ്തകം പോലെയായിരുന്നു അത്. ഒരു 4 പേജോ 3 പേജോ മറ്റോ ഉണ്ട്. അപ്പോൾ ഞാനതിലൂടെ പോയപ്പോൾ എൻ്റെ മുഖത്തേക്ക് അതിങ്ങനെ നീട്ടി. അപ്പോൾ ഞാനും അത് വാങ്ങി. ഫ്രീ ആയിട്ട് കിട്ടുന്നതാണല്ലോ, അത് വാങ്ങി വെച്ചു. അങ്ങനെ ഞാനിത് നോക്കി, ഇത് എന്താ സംഭവം, അദ്ദേഹം തന്നത് എന്താന്ന്. ബസ് സ്റ്റാൻഡിലേക്ക് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ തിരിച്ച് മറച്ച് നോക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ അതിൽ എഴുതി വച്ചിരിക്കുകയാണ്, ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന. ഉള്ളത് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് അതിൻ്റെ ഹെഡിങ്, ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന. അപ്പോൾ ഞാനത് നടന്നുകൊണ്ടിരിക്കുക, കൂടി കുറച്ച് അല്പം ഒരു മിനിറ്റ് പോലും ചെല്ലാനുള്ള പ്രാർത്ഥനയില്ല, നിസ്സാര പ്രാർത്ഥനയുള്ളു. അപ്പം ഞാനിങ്ങനെ വായിച്ചുകൊണ്ട് നടന്നു. ഓരോ പ്രാവശ്യം ഇങ്ങനെ വായിക്കുമ്പോൾ, ഓരോ സെൻറ്റൻസ് ഇങ്ങനെ വായിക്കുമ്പോൾ അതിമനോഹരമായ പ്രാർത്ഥനയാണ്. ഓരോ വാക്യങ്ങളും വായിക്കുമ്പോൾ ദൈവമേ അത് എന്നിൽ സംഭവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന രീതിയിൽ അത്രമാത്രം നമ്മുടെ ദാഹത്തോടെയായിരിക്കും ആ പ്രാർത്ഥന ചൊല്ലുക. അതുപോലെ വിശേഷപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന. അപ്പോൾ എനിക്ക് ഈ പ്രാർത്ഥന വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രാർത്ഥന എൻ്റെ ഏറ്റവും അവസാനത്തിൽ എഴുതി വച്ചിരിക്കുന്ന, ഹൃദയശാന്തത എളിമയുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കി മാറ്റണമെന്ന് അതിൽ എഴുതി വച്ചിട്ടുണ്ട്. അതെന്നെ ഒത്തിരിയേറെ സ്പർശിച്ചൊരു വാക്യമാണ്. വിളിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ ഈ പ്രാർത്ഥന കാർഡ് നിങ്ങൾക്ക് സ്റ്റോറിൽ നിന്ന് ലഭ്യമാണ്. അത് ഒത്തിരി പേര് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇങ്ങനെ നമ്മൾ അടിച്ചിറക്കിയിരിക്കുക. ഒത്തിരി പേര് ചോദിക്കും, അച്ഛാ ഇവിടെ ഈശോയുടെ തിരുഹൃദയത്തിലുള്ള പ്രാർത്ഥനയുണ്ടോ. പലപ്പോഴും അച്ഛൻ്റെ ഈ പ്രസംഗം കേട്ടോ, അനുഭവം പറഞ്ഞു കേട്ടോ, പലരും ചെന്ന് ചോദിക്കുക. അങ്ങനെ അതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് അത് ലഭ്യമാണ്. അപ്പോൾ ഈ കാർഡാണ് അന്ന് കിട്ടിയ അതേ പ്രാർത്ഥന തന്നെയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുക. അന്ന് എനിക്ക് റോഡ് സൈഡിൽ നിന്നുകൊണ്ട് ഒരു സഹോദരൻ തന്ന അതേ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന കാർഡാണ് ഇന്ന് നമ്മൾ ഇവിടുന്ന് വിതരണം ചെയ്യുക. അപ്പോൾ ഈ പ്രാർത്ഥന കാർഡാണ് അന്ന് കിട്ടിയത്. അപ്പോൾ ഞാനിത് വായിച്ച് വലിയ വീട്ടിൽ ചെന്ന് ഉടനെ തന്നെ ഒരു ഡയറി എടുത്ത് ഈ പ്രാർത്ഥന മുഴുവൻ അതിലിങ്ങനെ എഴുതി വയ്ക്കുക. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആദ്യം ചൊല്ലുന്ന പ്രാർത്ഥന ഈശോയുടെ ഈ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥനയാണ്. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ദാഹത്തോടെ അതിലോരോ വരികളും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഞാനിങ്ങനെ ചൊല്ലുകയാണ്. അങ്ങനെ ചൊല്ലി, അങ്ങനെയായിരുന്നു എൻ്റെ നവീകരണത്തിൻ്റെ ആരംഭം. അങ്ങനെ ചൊല്ലി ദേ 3-4 വർഷം കഴിഞ്ഞു. 1-2 വർഷം കഴിഞ്ഞപ്പോൾ സെമിനാരിൽ ചേർന്നു. പിന്നീടും വീണ്ടും ഒരു 2-3 വർഷം ഞാൻ ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെ ചൊല്ലി ഞാൻ പോലും അറിയാതെ കർത്താവ് എൻ്റെ ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസളമായ ഹൃദയം കർത്താവ് തരികയാണ്. വിളിച്ച് പറഞ്ഞു ഹല്ലേലൂയ. എൻ്റെ സ്വഭാവം നമുക്കറിയാം, നമ്മുടെ സഹോദരത്തിൻ്റെ സ്വഭാവം കുറേയൊക്കെ നമുക്കറിയാലോ. അപ്പോൾ എൻ്റെ സ്വഭാവം, പണ്ടത്തെ ആ സ്വഭാവം, ഈ തിരുഹൃദയ പ്രാർത്ഥന ഒക്കെ ചൊല്ലുന്നതിന് മുമ്പുള്ളൊരു സ്വഭാവം, ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് ഞാൻ കമ്പാരിസൺ നടത്തുമ്പോൾ എന്തുമാത്രം മാറ്റമാണ് വന്നിരിക്കുന്നതെന്നറിയോ. അതിൽ പൂർണ്ണത വന്നു എന്നല്ല അച്ഛൻ പറയുന്നത്, അതിൽ പൂർണ്ണത വന്നു, ഭയങ്കര പൂർണ്ണനായി അതല്ല അച്ഛൻ ഉദ്ദേശിച്ചത്. പക്ഷേ വലിയൊരു വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഈ തിരുഹൃദയ പ്രാർത്ഥനയിലൂടെ ഞാൻ പോലും അറിയാതെ അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അപ്പോൾ
സ്നേഹമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്വഭാവത്തിൽ ആന്തരിക മുറിവുകളുള്ള ധാരാളം മക്കൾ ഈ കൂട്ടത്തിലുണ്ട്. ആന്തരിക മുറിവ് എന്ന് വെച്ചാൽ എന്താണ്? കുറേ പേർക്ക് അറിയില്ല എന്താണ് ആന്തരിക മുറിവ് എന്ന് വെച്ചാൽ. ആന്തരിക മുറിവ് എന്ന് വെച്ചാൽ നമ്മുടെ പാപങ്ങളെയാണ് ആന്തരിക മുറിവ് എന്ന് പറയുക. ഹാലേലൂയ. അപ്പോൾ നമ്മുടെ പാപങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ അഹങ്കാരം, അസൂയ, അലസത, മോഹം, കോപം, കൊതി, ഇതൊക്കെ ആന്തരിക മുറിവാണ് കേട്ടോ. ഇതൊക്കെ ആന്തരിക മുറിവാണ്. ഇനി ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടാവാടി സ്വഭാവം, ഇതൊക്കെ ആന്തരിക മുറിവാണ്. ഇതൊക്കെ ആന്തരിക മുറിവിൽ പെട്ടതാണ്. ഇനി നമ്മുടെ തഴക്ക ദോഷങ്ങൾ, നമ്മുടെ ജടികാസക്തി, അല്ലെങ്കിൽ ഇങ്ങനെ മദ്യപാനാസക്തി, ലഹരി വസ്തുക്കളുടെ അടിമത്തം, അല്ലെങ്കിൽ മോഷ്ടിക്കുന്ന സ്വഭാവം, ഇതൊക്കെ നമ്മുടെ ആന്തരിക മുറിവുകളാണ്. മനസ്സിലായോ? അപ്പം ഈ ആന്തരിക മുറിവുകളൊക്കെ മാറിപ്പോകണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന. വലിയ പറഞ്ഞേ ഹാലേലൂയ. സ്നേഹമുള്ളവരെ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത, എന്തെങ്കിലും കുറേ പറഞ്ഞു പോകില്ലല്ല പ്രധാനപ്പെട്ട പ്രത്യേകത. കർത്താവ് വെളിപ്പെടുത്തുന്ന കാര്യം പറയുക, മനസ്സിലായോ? അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത, മനസ്സിലായോ? എന്തെങ്കിലും പറഞ്ഞു പോവുക, ഓരോ പ്രാവശ്യം പുതിയത് പറയുക, അല്ലെങ്കിൽ അങ്ങനെയല്ല, ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുക, മനസ്സിലായോ? അപ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക, അപ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. മനസ്സിലായി? ഇപ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞ സന്ദേശങ്ങളൊന്ന് എന്തായിരുന്നു? ഒരു വീട് പണി എന്ത് ചെയ്താൽ തീരുന്നില്ല. ആ വീട് പണി തീരാത്തതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ വീട്ടുകാർ ഒന്നിച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നില്ല. ആ വീട്ടിലെ കുടുംബനാഥൻ മദ്യപാനിയാണ്, മനസ്സിലായോ? എന്നെ പിന്നെ എങ്ങനെ നിൻ്റെ വീട് പണി തീരും? അപ്പം നിൻ്റെ വീട് പണി തീരണമെങ്കിൽ നീ ചെയ്യേണ്ടത് നിൻ്റെ മദ്യപാനം അവസാനിപ്പിക്കണം, കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, മനസ്സിലായോ? അപ്പോൾ നിൻ്റെ വീടിൻ്റെ ബ്ലോക്ക് തീരും, ഇത്രയേ ഉള്ളോ. അതുപോലെ തന്നെ ദേ വീണ്ടും അച്ഛനൊരു കാര്യം പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഈ ഗ്രൂപ്പിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തരുന്നൊരു പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകളുള്ള വീട്ടുകാർ ഈ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടൊന്ന് ഒരു ബന്ധനപ്രാർത്ഥന ചൊല്ലി ഒരു വൈദികനെ കൊണ്ടുപോയി വെഞ്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാവരും അല്ല, വീട്ടിൽ ഒത്തിരിയേറെ അസ്വസ്ഥതയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന മക്കളുണ്ട്. അവരെന്ത് ചെയ്യണം? രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, മദ്യപാനം അവസാനിപ്പിക്കണം. വീഞ്ഞുകുടി, മദ്യം, ബീറ്, കള്ള്, അതിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവരുത്. പരിപൂർണമായിട്ട് അത് അവസാനിപ്പിക്കുക. നിങ്ങളുടെ വീട് ഒരു വൈദികനെ കൊണ്ടുപോയി, സാധാരണ ഈ ജൂൺ മാസത്തെ വൈദികരുടെ വീട് വെഞ്ചിരിപ്പല്ല അച്ഛൻ ഉദ്ദേശിച്ചത്, ബന്ധനപ്രാർത്ഥന ചെല്ലാൻ പറയും അച്ഛന്മാരെ വൈദികരോട്. അങ്ങനെ ബന്ധനപ്രാർത്ഥന ചൊല്ലി ആ വീട് അങ്ങോട്ട് ബന്ധിച്ച് പ്രാർത്ഥിച്ച് ഹന്നാവളൊക്കെ തെളിച്ചു കഴിഞ്ഞാൽ കുറേ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്ന ഇന്ന് ഈ ശുശ്രൂഷയിൽ വന്നവർക്ക്, അല്ലെങ്കിൽ ഇതിപ്പോൾ ഓൺലൈൻ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കർത്താവ് സന്ദേശം തരികയാണ്. വലിയ പറഞ്ഞ ഹാലേലൂയ. കണ്ടോ, ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പറയുന്നത് ഇതിലൂടെ കേട്ട് ഇതിലൂടെ വിടരുത്. ഈ കൂട്ടത്തിൽ ഒത്തിരിയേറെ അസ്വസ്ഥതയിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും വേദനയിലൂടെയും സങ്കടത്തിലൂടെയും കീറാമുട്ടി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഈ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അവരെന്ത് ചെയ്യണം? അവർ ചെയ്യേണ്ട കാര്യം പറയുന്നത് മദ്യപാനം ഉണ്ടെങ്കിലും മദ്യപാനമൊക്കെ അവസാനിപ്പിക്കുക. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളോ രീതികളോ പോക്കുകളോ വരവുകളോ ചെയ്യുകളോ പ്രവൃത്തികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കുക. ക്ഷമിക്കേണ്ടവർ പരിപൂർണ ക്ഷമിക്കുക. എന്നിട്ട് നിങ്ങൾ നന്നായി ഒന്ന് കുമ്പസാരിച്ചിട്ട് നിങ്ങളുടെ വീട് ഒരു വൈദികനെ കൊണ്ടുവന്ന് ശക്തമായി ബന്ധനപ്രാർത്ഥന ചൊല്ലി ഒന്ന് ബന്ധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ ആ വലിയ തടസ്സം, കുറേ കാലമായിട്ടുള്ള തടസ്സവും ഈ ദുരിതവും കർത്താവ് എടുത്തു മാറ്റുമെന്ന് ഈ ഗ്രൂപ്പിലെ കുറേ മക്കൾക്ക് കർത്താവ് സന്ദേശത്തിലൂടെ അറിയിക്കുകയാണ്. വലിയ പറഞ്ഞ ഹാലേലൂയ. അപ്പോൾ ഇതുപോലെ ഇപ്പോഴത്തെ പച്ച പറഞ്ഞല്ലോ, ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ മാറ്റം വരും, മനസ്സിലായോ? ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ മാറ്റം വരും. ഇപ്പോൾ എൻ്റെ സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം, യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് വെള്ളം വീഞ്ഞാക്കി ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? തെയ്യം യോഹന്നാൻ സുവിശേഷം രണ്ടാം അധ്യായം. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ ഖാനായിലെ കല്യാണ വിരുന്നിൽ കർത്താവ് വെള്ളം വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിക്കുക. അത് ആദ്യത്തെ അത്ഭുതമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. അത് എത്രാമത്തെ അത്ഭുതമാണ്? ആദ്യത്തെ അത്ഭുതമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ പ്രവർത്തിച്ചത്? തൻ്റെ മഹത്വം മറ്റുള്ളവരെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്, തൻ്റെ മഹത്വം ദർശിക്കാനായിട്ട് മറ്റുള്ളവർക്ക് ദർശിക്കാൻ വേണ്ടി കർത്താവ് ചെയ്ത അത്ഭുതമാണ് ഈ കാനായിലെ ഈ അത്ഭുതം. അപ്പോൾ യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ ചെയ്ത ആദ്യത്തെ അത്ഭുതമാണെന്ന് ഓർക്കണം. അതുവരെ ഈശോ അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ യേശു ഈ അത്ഭുതം പ്രവർത്തിക്കാൻ കാരണമായത് എന്താണ്? ശ്രദ്ധിച്ചു കേൾക്കുക, മനസ്സിലായോ? യേശു ഈ അത്ഭുതം പ്രവർത്തിക്കാൻ കാരണമായത് എന്താ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു ഈ അത്ഭുതം പ്രവർത്തിക്കാൻ കാരണമായ വചനം അവൻ്റെ അമ്മ പറഞ്ഞ വചനമാണ്. അവൻ്റെ അമ്മ പരിചാരകയോട് പറഞ്ഞു, എന്താ പറഞ്ഞേ? അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. വലത്തി പറഞ്ഞേ ഹാലേലൂയ.
കണ്ടോ, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. കണ്ടോ, അവൻ്റെ അമ്മ പറഞ്ഞ വചനമാണ് ഇത്രമാ വലിയൊരു അത്ഭുതം ആ കുടുംബത്തിൽ നടക്കാൻ കാരണമായത്. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ, മനസ്സിലായോ? അങ്ങനെ ചെയ്തപ്പോഴാണ് എന്ത് സംഭവിച്ചത്? അത്ഭുതം നടന്നത്. ആദ്യത്തെ അത്ഭുതം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടത്. വലുതി പറഞ്ഞേ ഹാലലിയ. അപ്പോൾ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ വ്യക്തി ജീവിതത്തിലോ അത്ഭുതങ്ങൾ സംഭവിക്കാത്തത്, അത് എൻ്റെ ആയിക്കോട്ടെ നിങ്ങളുടേതായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലൊക്കെ അത്ഭുതങ്ങൾ നടക്കാത്തതും അടയാളങ്ങൾ നടക്കാത്തതും വലിയ ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ യേശു പറയുന്നത് പോലെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആദ്യത്തെ അത്ഭുതം നടന്നത് യേശു പറഞ്ഞതുപോലെ ചെയ്തപ്പോഴാണ്. ഇനിയും അത്ഭുതം നടക്കുന്നത് ആരൊക്കെ ജീവിതത്തിലൊക്കെ അത്ഭുതം നടക്കുന്നുണ്ടോ അവരൊക്കെ യേശു പറയുന്നത് പോലെ ചെയ്യുമ്പോഴാണ് അത്ഭുതം നടക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ എൽറുഹ അത്ഭുത സാക്ഷ്യപത്രം കിട്ടിയിട്ടുണ്ടായിരിക്കും, കിട്ടാത്തവർക്കൊന്നും കിട്ടും. അപ്പോൾ അവർ അത് വായിക്കുക. അതിനൊക്കെ അവർ ചെയ്തത് എന്താണ്? യേശു പറയുന്നത് പോലെ ചെയ്യുകയാണ്. യേശു പറയുന്നത് പോലെ, യേശു എന്താ പറഞ്ഞത്? മദ്യപാനം നിർത്തുക, അപ്പം അത് നിർത്തുക. യേശു എന്താ പറഞ്ഞത്? ഇവിടുന്ന് ഹന്നാവെള്ളം കുടിക്കുക, അപ്പം അത് കുടിച്ചു. യേശു എന്താ പറഞ്ഞത്? ഇവിടുന്ന് വെഞ്ചരിച്ച തേൻ വാങ്ങി കഴിക്കുക, അപ്പം അത് കഴിച്ചു. യേശു എന്താ പറഞ്ഞത്? ഇവിടെ വന്ന് ധ്യാനം, അപ്പം അത് ധ്യാനം കൂടി. യേശു എന്താ പറഞ്ഞത്? ഒന്ന് തുറന്ന് കുമ്പസാരി, അപ്പം അത് കുമ്പസാരിച്ചു. കണ്ടോ, യേശു പറയുന്നത് പോലെ, യേശു പറയുന്നത് പോലെ ചെയ്യുമ്പോൾ അത്ഭുത പെരുമഴയാണ്. അതുപോലെ യേശു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്ത്? തൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി, മനസ്സിലായോ? യേശു അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഈ മാർഗരീത്ത മറിയത്തിനെ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള, കുറേ പച്ച വായിക്കാം, ഈശോയുടെ തിരുഹൃദയത്തോടുള്ള 12 വാഗ്ദാനങ്ങൾ യേശു പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. യേശു പറഞ്ഞിട്ടുള്ളതാണ്, ശ്രദ്ധിച്ചു കേട്ടോ. ഈ പറഞ്ഞതുപോലെ ചെയ്താൽ ഒത്തിരിയേറെ അനുഗ്രഹം കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ദൈവടിയിരിക്കുന്ന ആരോ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നവരൊന്നല്ല, ഈ ഞാൻ തന്നെയാണ്. എൻ്റെ തന്നെ അനുഭവമാണ് അച്ഛൻ പറഞ്ഞത്. യേശു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി. ആരൊക്കെ ഈശോയുടെ തിരുഹൃദയത്തോടെ വലിയ ഭക്തി പ്രകടിപ്പിക്കുന്നുണ്ടോ അവർക്കൊക്കെ ദേ 12 വാഗ്ദാനങ്ങൾ യേശു പറഞ്ഞിരിക്കുകയാണ്. അത് കേട്ടോ, അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതാന്തസ്സിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞാൻ നൽകും. ഈശോയുടെ തിരുഹൃദയത്തോടെ വലിയ ഭക്തി കാണിക്കുന്നവർക്ക് അവരുടെ ജീവിതാന്തസ്സിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞാൻ നൽകും. അടുത്തത്, ഈശോയുടെ തിരുഹൃദയത്തോടെ വലിയ ഭക്തിയുള്ളവർക്ക് അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം സ്ഥാപിക്കും. വലുത് പറഞ്ഞേ ഹാലേലൂയ. അപ്പം ഈ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ ശ്രദ്ധിച്ചോ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സമാധാനമില്ലാത്ത കുടുംബങ്ങളുണ്ടോ അവർ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് സമാധാനം ഇല്ലാത്തത്? നിൻ്റെ കുടുംബത്തിൽ ഒന്നിച്ചിരുന്നിട്ടുള്ള കുടുംബ പ്രാർത്ഥനയുണ്ടോ? നിൻ്റെ കുടുംബത്തിൽ തിരുഹൃദയ പ്രതിഷ്ഠ എല്ലാ ദിവസവും ഈശോയുടെ തിരുഹൃദയത്തിനെ സമർപ്പിച്ച് നീ ഒരുമിച്ച് ചെല്ലാറുണ്ടോ? നിന്റെ കുടുംബത്തിൽ ഒരു തിരുഹൃദയത്തിലുള്ള ഫോട്ടോ നീ വെച്ചിട്ടുണ്ടോ? നിനക്ക് തിരുഹൃദയ ഭക്തിയുള്ള ഒരു കുടുംബമാണോ അല്ലെങ്കിൽ വ്യക്തിയാണോ നീ, മനസ്സിലായോ? അപ്പം തന്നെ മനസ്സിലാവും, ദേ അവരുടെ കുടുംബങ്ങളിൽ സമാധാനം സ്ഥാപിക്കും. അച്ഛൻ മറന്നു പോകാതിരിക്കാതെ ഭർത്താവ് പറഞ്ഞ വെളിപ്പെടുത്തൽ വീണ്ടും പറയുകയാണ്. ഇന്ന് ഈ ഗ്രൂപ്പിന് വേണ്ടി അച്ഛൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ടോക്കുകളും സംസാരങ്ങളൊക്കെ ഭർത്താവ് വെളിപ്പെടുത്തിയതുപോലെ ഭർത്താവ് അച്ഛൻ പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കാൻ രണ്ട് കാര്യങ്ങൾ ഭർത്താവ് എന്ന് പറയുകയാണ്. ഒന്ന്, എല്ലാവരുടെ കഴുത്തിൽ നിർബന്ധമായും ഒരു തിരിയും ധരിക്കുക, മനസ്സിലായോ? രണ്ട്, തിരുഹൃദയത്തോട് വലിയൊരു ഭക്തി ഉണ്ടായിരിക്കുക. വിളിച്ച് പറഞ്ഞേ ഹാലേലൂയ. ഈ സെൻറ്ററിൻ്റെ വലിയ രണ്ട് ഭക്തികളാണ്, ഒന്ന് തിരുഹൃദയ ഭക്തി, മറ്റൊന്ന് ഉത്തരീയ ഭക്തി, മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് ഭക്തികൾ അച്ഛൻ അത്രയും വിശ്വാസമുള്ള ഭക്തികളാണ്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് പറയുക, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരും സ്വസ്ഥത ഇല്ലാത്തവരും അടിക്കടി രോഗപീഠങ്ങളും തടസ്സങ്ങളൊക്കെ ഉള്ളവർ ഈ രണ്ട് കാര്യം അച്ഛൻ പറഞ്ഞ് ചെയ്യുക. ഒന്ന്, ഈശോയുടെ തിരുഹൃദയത്തോട് വലിയ ഭക്തി ഉണ്ടായിരിക്കുക, തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, തിരുഹൃദയ പ്രാർത്ഥന എല്ലാ ദിവസവും ചെല്ലുക. രണ്ട്, നിന്റെ കഴുത്തിൽ എപ്പോഴും ഒരു വെന്തിങ് അല്ലെങ്കിൽ ഉത്തിരിയം, അത് കുളിക്കുമ്പോൾ പോലും ഉയരരുത്, അതുണ്ടായിരിക്കുക. വലിയ സമാധാനം നിങ്ങളുടെ കുടുംബത്തിൽ വസിക്കും, വരും എന്ന് കർത്താവ് ഉറപ്പു തരികയാണ്. വലുതി പറഞ്ഞ ഹാലേലൂയ. ഈ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി മൂന്നാമത് മറ്റൊന്ന് വാഗ്ദാനം, തിരുഹൃദയ വാഗ്ദാനമാണ്, അവരുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ അവരെ ആശ്വസിപ്പിക്കും. കണ്ടോ, അവരുടെ ക്ലേശങ്ങളിലെല്ലാം അധ്വാനിക്കുന്നവരും ഭാരം വയ്ക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ കർത്താവ് പറയുക, ഇവരുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ അവരെ ആശ്വസിപ്പിക്കും. നാലാമത്തെ വാഗ്ദാനം, ജീവിതത്തിൽ വിശിഷ്യ മരണസമയത്ത് ഞാൻ അവരുടെ ദൃഢമായ അഭയമായിരിക്കും. കണ്ടോ, ഇനി അഞ്ചാമത്തെ വാഗ്ദാനം, അവരുടെ എല്ലാ പരിശ്രമങ്ങളെയും സമൃദ്ധമായി ഞാൻ അനുഗ്രഹിക്കും. വലതു പറഞ്ഞേ ഹാലേലൂയ.
അണ്ടോ ഉത്തിരിയത്തെ പറ്റി നമ്മൾ പറയുന്നില്ലേ? ഈ ഉത്തിരിയം കഴുത്തി ധരിച്ച പരിശുദ്ധ അമ്മ തരുന്ന വാഗ്ദാനം, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞാൻ ആ വ്യക്തിക്ക് സംരക്ഷണം തരും. വീണ്ടും പറയുകയാണ്, ഈ ഉത്തിരിയം ധരിക്കുന്ന വ്യക്തികൾ ഒരിക്കലും അവരൊരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ല, നരകത്തിലേക്ക് പോകില്ല. അത് മാതാവിൻ്റെ വാഗ്ദാനമാണ്. അതുപോലെയുള്ളൊരു വാഗ്ദാനം പറയുക, അവരുടെ എല്ലാ പരിശ്രമങ്ങളെയും, ആരുടെ, ഈ തിരുഹൃദയ ഭക്തരുടെ എല്ലാ പരിശ്രമങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. ഇത് വാഗ്ദാനം അടുത്തൊക്കെ സഭ ഒഫീഷ്യലായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ് കേട്ടോ. വലത്തി പറഞ്ഞേ ഹാലേലൂയ. ഇനി മറ്റൊന്ന്, ആറാമത്തെ ഒരു വാഗ്ദാനം ഇതാണ്, പാപികൾ എൻ്റെ ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ അതിരറ്റ ഒരു സമുദ്രത്തെ ദർശിക്കും. അച്ഛൻ ഈ വാഗ്ദാനങ്ങൾ ഇവിടെ വായിക്കുമ്പോൾ ഞാൻ ശരിക്കും ഇന്ന് കാലത്ത് ഇരുന്നിട്ടാണ് അത് വായിക്കുക. ഈ വാഗ്ദാനങ്ങൾ ഞാൻ ഇത് സമൂഹത്തിൽ പറയുന്നുള്ള ചിന്ത എനിക്ക് വന്നപ്പോൾ ഞാൻ ഇത് പുസ്തകത്തിൽ കണ്ടെത്തി ഇത് വായിക്കുമ്പോൾ ഞാൻ വായിക്കുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. കാരണം ഈ സംഭവങ്ങളൊക്കെ പലതും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ പറഞ്ഞില്ലേ, അവരുടെ എല്ലാ പരിശ്രമങ്ങളെയും ഞാൻ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഇതെൻ്റെ ജീവിതത്തിൽ വളരെ അനുഭവവേദ്യമായിട്ടൊരു വാക്യമാണ്. കാരണം പല പരിശ്രമങ്ങളും ഞാൻ നടത്തുന്നത് അസാധ്യമെന്ന് കരുതുന്നത് പോലും ദൈവം അത്ഭുതകരമായ രീതിയിൽ എനിക്ക് നടത്തി തന്ന, എന്നെ നയിച്ചു കൊണ്ടുപോയ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാണ്. കാരണം ഞാനൊരു തിരുഹൃദയ ഭക്തനാണ്, ഞാനൊരു ഉത്തിരിയ ഭക്തനാണ്. അപ്പോൾ ഈ തിരുഹൃദയ ഭക്തരുടെ എല്ലാ പരിശ്രമങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. വലിയ പറഞ്ഞു ഹാലേലൂയ. പല ശുശ്രൂഷകളുടെ മേഖലയിൽ അതുണ്ട്. ചില ശുശ്രൂഷകളൊക്കെ തുടങ്ങുമ്പോൾ അതും തുടങ്ങിയ കാര്യമില്ല, അതൊന്നും വിജയിക്കില്ല. അല്ലെങ്കിൽ ചില വേറൊരു എന്തെങ്കിലും മേഖലകൾ അതൊന്നും നടക്കുന്നില്ല, ഇവനെ കൊണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ പലരും ചിന്തിക്കും, ഇടയ്ക്ക് ഞാനും ചിന്തിക്കും. പക്ഷെ അത് നടന്നു കഴിഞ്ഞാൽ, സംഭവം നടത്തി കഴിഞ്ഞാൽ അതങ്ങോട്ട് വിജയിക്കുകയാണ്. അതാണ് പറയുക, തിരുഹൃദയ ഭക്തരുടെ എല്ലാ പരിശ്രമങ്ങളെയും ഞാൻ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന കർത്താവ് പറയുകയാണ്. മനസ്സിലായോ? ഈ സെൻറ്റർ തന്നെ അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ്. ഞാൻ മുന്നൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, ഒരു ധ്യാന സെൻറ്റർ തുടങ്ങണം എന്നുള്ളത് അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. സെമിനാരി ചേരുമ്പോഴുള്ള ഒരു ആഗ്രഹമാണ്, എനിക്ക് സ്വന്തമായിട്ടൊരു ധ്യാന സെൻറ്റർ ആരംഭിക്കണം എന്നൊരു വലിയൊരു ആഗ്രഹം. അത് കണ്ടോ, പക്ഷെ അത് അസാധ്യമാണെന്ന് എനിക്കറിയാം. എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലാന്ന് എനിക്കറിയാം. ഇനി സാധിക്കുകയാണെങ്കിൽ തന്നെ വർഷങ്ങൾക്ക് ശേഷം 19, 50, 60 വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ സാധിക്കുമായിരിക്കാം. അതിനുള്ള സാഹചര്യവും സന്ദർഭവും ഒന്നുമില്ല. പക്ഷെ എൻ്റെ പട്ടം കിട്ടി വെറും 4 വർഷത്തിനുള്ളിൽ ഒരു ധ്യാന സെൻറ്റർ സ്വന്തമായിട്ട് തുടങ്ങാൻ തന്നെ ദൈവം അത്ഭുതം പറയുക. തിരുഹൃദയ ഭക്തരുടെ എല്ലാ പരിശ്രമങ്ങളെയും ഞാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. വലിയ പറഞ്ഞേ ഹാലേലൂയ. ഇങ്ങനെ ഒരു ഭക്തി ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതാണ് അച്ഛൻ പറയുക. ഇതിനെപ്പറ്റിയും ചിലപ്പോൾ മറ്റുള്ളവർ പ്രസംഗിക്കണം എന്നില്ല, പറയണമെന്നില്ല. പക്ഷെ ഇത് ഭയങ്കര രഹസ്യങ്ങളാണ്, നിഗൂഢതകളാണ്. ദൈവം അങ്ങനെ വെളിപ്പെടുത്തുന്ന ചില രഹസ്യങ്ങൾ, ഇപ്പോൾ മിറാക്കുലസ് മെഡല്, അതിൻ്റെ വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ ഉത്തിരിയത്തിൻ്റെ വാഗ്ദാനങ്ങൾ, ഇപ്പോൾ കണ്ടില്ലേ തിരുഹൃദയത്തിൻ്റെ വാഗ്ദാനങ്ങൾ, ഇതൊക്കെ നമ്മളിങ്ങനെ പലരും ഈ പുതിയ തലമുറ അതിനെപ്പറ്റി അത്ര കാര്യമൊക്കെ എടുക്കുന്നില്ല. പക്ഷെ പഴയ തലമുറ ഭയങ്കര പ്രാധാന്യം കൊടുത്തുള്ള ഭക്തിയാണ് തിരുഹൃദയത്തോടുള്ള ഭക്തി. തിരുഹൃദയത്തോട് വലിയ ഭക്തി ഉണ്ടായിരിക്കുകയാണ്. അടുത്തത്, പാപികൾ എൻ്റെ ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ അതിരറ്റ ഒരു സമുദ്രത്തെ ദർശിക്കും. കണ്ടോ, അടുത്തത് 7-ാമത്തെ വാഗ്ദാനം, മന്ദതയുള്ള ഭക്തര്, തീഷ്ണതയില്ലാത്തവര് ഈ തിരുഹൃദയ ഭക്തിയിലൂടെ തീഷ്ണതയുള്ളവരാക്കി ഞാൻ മാറ്റും. അടുത്തത്, തീഷ്ണതയുള്ള ആത്മാക്കളോ അതിവേഗം മഹാപരിപൂർണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. വലത്തി പറഞ്ഞേ ഹാലേലൂയ. കണ്ടോ, എന്താണ് ഈ തിരുഹൃദയം എന്ന് പറയുന്നത്? ഈശോ, നമ്മൾ ആ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, ഈശോയെ എൻ്റെ ഹൃദയം ആരുടെ ഹൃദയം പോലെ ആക്കി മാറ്റണം, നിൻ്റെ ഹൃദയം പോലെ ആക്കി മാറ്റണം എന്ന് പറയുകയാണ്. മനസ്സിലായോ? അതായത് ഒരു പുതിയ ഹൃദയം. ഈശോ പറഞ്ഞില്ലേ SK 36:26, ഐ വിൽ ഗീവ് യു എ ന്യൂ ഹാർട്ട്, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും. വലിയ പറഞ്ഞേ ഹാലേലൂയ. അപ്പോൾ പുതിയ ഹൃദയം എന്ന് വെച്ചാൽ എന്താണ്? ദൈവം നമ്മുടെ ഈ ദുഷ്ടഹൃദയം, വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം, ശിലാഹൃദയം, കഠിനഹൃദയം, അത് കർത്താവ് അങ്ങോട്ട് എടുത്തു മാറ്റി കർത്താവിൻ്റെ ഹൃദയം നമുക്ക് തരികയാണ്. അതായത് നമ്മുടെ ഹൃദയവും കർത്താവിൻ്റെ ഹൃദയവും ഒന്നായിത്തീരുന്ന അവസ്ഥയാണ്. അതാണ് പരിപൂർണത എന്ന് പറയുക, പരിപൂർണത. വലിയ പറഞ്ഞേ ഹാലേലൂയ. എൻ്റെ സ്വർഗസ്സനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുക എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഈശോയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും, നമ്മുടെ ചിന്തകളും യേശുവിൻ്റെ ചിന്തകളും, യേശുവിൻ്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും എല്ലാം ഒന്നായി തീരുകയാണ്. മനസ്സിലായോ? അവൻ്റെ ഇഷ്ടം തന്നെ നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടം തന്നെ അവൻ്റെ ഇഷ്ടം. അവൻ്റെ ഹൃദയത്തിലുള്ളത് എന്തോ അത് തന്നെയാണ് എൻ്റെ ഹൃദയത്തിലുള്ളത്, എൻ്റെ ഹൃദയത്തിലുള്ളത് എന്താണോ അത് തന്നെയാണ് ഈശോയുടെ ഹൃദയത്തിലുള്ളത്. അങ്ങനെ ഹൃദയങ്ങളും ഹൃദയങ്ങളും ഒന്നായി ചേരുന്ന അവസ്ഥയാണ്. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുക, ഹൃദയശാന്ത എളിമയുള്ള ഈശോയെ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം പോലെ ആക്കി
mati teraname. Vali diberi haleluya. Apa Yesu ini khadir ini pertanyaan dan dana Yesu ini khadir ini cuma manusia itu Yesu ini manusia lalu agirah dan dana Yesu ini manusia lalu agirah dan ini jenam mudewenam dewa jenam mudewenam ene studiucu berarti kanam kata itu Yesu ini manusia lalu agirah dan Yesu ini manusia lalu agirah dan kaltawe ini jenam mudewenam ene untuk studiucu berarti ciri dengan ini enna Yesu agirah ini nanda misalnya aduan dana ഈ ആഗ്രഹമാണ് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് കണ്ടെത്തുക. ദൈവസന്നിധിയിൽ ഇരുന്ന് ഈ വെളിപ്പെടുത്തൽ എന്നൊക്കെ പറയുന്നത് അതാണ്. ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ ഇങ്ങനെ ആലോചന ഈശോയെ ചോദിച്ച് സൈലൻ്റായി ഇങ്ങനെ നിഗൂഢതയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ മനസ്സറിയാൻ വേണ്ടിയിട്ടാണ്. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ദൈവം ഈ വ്യക്തിയെപ്പറ്റി കുടുംബത്തെപ്പറ്റി സമൂഹത്തിന് തരുന്ന സന്ദേശം, ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ മനസ്സ് വെളിപ്പെടുത്തുകയാണ്, മനസ്സിൻ്റെ ആഗ്രഹം ഇങ്ങോട്ട് വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ വെളിപ്പെടുത്തുന്ന ആഗ്രഹങ്ങളാണ് ഇവിടെ നമ്മൾ പറയുക. ദൈവം സ്തുതിച്ച് പ്രാർത്ഥിച്ചോളൂ ഇന്ന് രാവിലെ തൊട്ട് പറയുന്നതാണ്. ആ ബ്രദർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, പക്ഷേ ഇതൊക്കെ ഒരു കാര്യമായിട്ട് എടുക്കാത്ത മക്കൾ ഈ കൂട്ടത്തിലുണ്ട്, മനസ്സിലായോ? സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും അനുഗ്രഹം കിട്ടലോട്ടോ എന്ന് പറയുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള ശുശ്രൂഷകർക്ക് വേണ്ടി സ്തുതിക്കാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നീ സ്തുതിക്കണം എന്നുള്ളത്. ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള ഇഷ്ടമാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വലിയ പറഞ്ഞേ ഹാലേലിയ. അപ്പോൾ നിനക്ക് അങ്ങനെ സ്തുതിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നിന്റെ ഹൃദയം യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ പോലെ ആയിട്ടില്ല. ഒരു കാലത്ത് എനിക്കും സ്തുതിക്കാൻ താല്പര്യമില്ലായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് സ്തുതിക്കാൻ താല്പര്യമാണ്. കാരണം എന്താ, എൻ്റെ ഹൃദയവും യേശുവിൻ്റെ ഹൃദയവും ഏകദേശം ഒന്ന് ചേരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ എൻ്റെ ഹൃദയം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഭയങ്കര ദേശികാരനായിരുന്നു, ഇപ്പോൾ കുറച്ചെങ്കിലും ശാന്തത വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അതേ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഇഷ്ടം മാറി ദൈവത്തിൻ്റെ ഇഷ്ടം, ഈശോയുടെ ഹൃദയത്തിൻ്റെ ഇഷ്ടം മുഴുവനും നമ്മുടെ ഇഷ്ടമായി തീരും. അതാണ് അച്ഛൻ നേരത്തെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മ പറഞ്ഞത്. ആ പരിശുദ്ധ അമ്മ പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക, ഇതാണ് ഈശോയുടെ തിരുഹൃദയം നമുക്ക് തരുന്ന സന്ദേശം. വിളിച്ച് പറഞ്ഞേ ഹാലേലൂയ. യേശുവിൻ്റെ ഹൃദയം, യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളായി തീരുകയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. ജെറമിയ 4:14 പറയുക, ജെറുസലേമേ, നീ നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാ നീ രക്ഷപ്പെടും. എത്ര നാളായി നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുന്നത്? വലുതി പറഞ്ഞു ഹാലേലൂയ. ജെറമിയ 4:14 വചനം പഠിപ്പിക്കുകയാണ്, എൻ്റെ ജെറുസലേമേ, നമ്മുടെ പേര് വയ്ക്കുക, എൻ്റെ ജെറുസലേമേ, നിന്റെ ഹൃദയത്തിൽ നീ ദുഷ്ടത കഴുകിക്കളയുക, എന്നാ നീ രക്ഷപ്പെടും. എന്തുകൊണ്ടാണ് നീ രക്ഷപ്പെടാത്തത്? നിന്റെ ഹൃദയത്തിൽ ഒത്തിരി ദുഷ്ടതയുണ്ട്. ജെറുസലേമേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ ദുഷ്ടത കഴുകിക്കളയുക, എന്നാ നീ രക്ഷപ്പെടും. എത്ര നാളാ നീ ഈ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക? വലുതി പറഞ്ഞു ഹാലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 8 ഒരു വചനം കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി ഈ മജീഷ്യനായ സിമിയോൻ വന്നപ്പോൾ ഈ മജീഷ്യൻ സിമിയോനോട് പത്രോസ് പറഞ്ഞു, എൻ്റെ മജീഷ്യൻ സിമിയോനെ, മാന്ത്രികനായ സിമിയോനെ, നിനക്കൊരിക്കലും പരിശുദ്ധാത്മാവിനെ കിട്ടില്ല. എന്തുകൊണ്ടാണ് നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാത്തതെന്നറിയോ? 21 നിനക്ക് പരിശുദ്ധാത്മാവിന് ഒരിക്കലും ലഭിക്കില്ല, കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധിയുള്ളൊരു ഹൃദയമല്ല. വലുത് പറഞ്ഞേ ഹാലേലൂയ. പിന്നെ നിന്റെ ഹൃദയം എന്ത് ഹൃദയമാണ്? നിന്റെ ഹൃദയം കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു. വലുത് പറഞ്ഞേ ഹാലേലൂയ. കണ്ടോ, നിനക്കൊരിക്കലും പരിശുദ്ധാത്മാവിനെ കിട്ടില്ല എൻ്റെ സിമിയോനെ, പത്രോസ് പറയാണ്. നിനക്കൊരിക്കലും പരിശുദ്ധാത്മാവിനെ കിട്ടില്ല എൻ്റെ മജീഷ്യൻ സിമിയോനെ. കാരണം എന്താണെന്നറിയോ? നിന്റെ ഹൃദയം ദുഷ്ടതയുള്ളൊരു ഹൃദയമാണ്. നിന്റെ ഹൃദയം ദുഷ്ടതയുള്ള, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധിയുള്ളൊരു ഹൃദയമല്ല. അതിനാൽ നിന്റെ ഈ ദുഷ്ടതയെപ്പറ്റി നീ അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒരു പക്ഷേ നിന്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും. നിന്റെ ഹൃദയം കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വലതി പറഞ്ഞേ ഹാലേലൂയ. അപ്പൊ ഈ ഹൃദയത്തിൽ അതിഭയങ്കരമായ വെറുപ്പ്, വിദ്വേഷം, ഇതൊന്നും യേശുവിൻ്റെ ഹൃദയത്തിന് ചേർന്ന രീതിയല്ല. യേശുവിൻ്റെ തിരുഹൃദയത്തിൽ ഈ വിദ്വേഷ വെറുപ്പൊന്നുമില്ല. യേശുവിൻ്റെ ഹൃദയത്തെപ്പറ്റി യേശു തന്നെ പറഞ്ഞില്ലേ, ഞാൻ ശാന്തശീലനാണ്, വിനീത ഹൃദയനാണ്. യേശുവിൻ്റെ ഹൃദയം ശാന്തമായൊരു ഹൃദയമാണ്, എളിമയുള്ളൊരു ഹൃദയമാണ്, ശിലാഹൃദയമല്ല, കഠിന ഹൃദയമല്ല. വലുതി പറഞ്ഞേ ഹാലേലൂയ.
അതുകൊണ്ട് ആണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയെ പറ്റി പറയുന്നത് തന്നില്ലേ, മന്ദഭക്തർ തീക്ഷ്ണതയുള്ള വ്യക്തികളായിത്തീരും, തീക്ഷ്ണതയുള്ള ആത്മാക്കൾ അതിവേഗം മഹാപരിപൂർണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. മഹാപരിപൂർണതയിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കാൻ ഈശോയുടെ തിരുഹൃദയം നമ്മെ സഹായിക്കും. ഈശോയുടെ തിരുഹൃദയത്തുള്ള ഭക്തി നമ്മെ ഒത്തിരി സഹായിക്കും. അച്ഛാ മറ്റൊരു അനുഭവം പറയാം. അതായത് ഈ തിരുഹൃദയത്തിൻ്റെ കൂടുതൽ അനുഭവം വരുന്നത്, എൻ്റെ ഒരു അനുഭവം ശരിയാണ്, ഇതുപോലെ തിരുഹൃദയത്തോടെ പ്രാർത്ഥിച്ച് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും പൊട്ട ഒരു സ്വഭാവമായിരുന്നു ദേഷ്യം, അതിഭയങ്കരമായ ദേഷ്യപ്പെടൽ. അതിലിപ്പോൾ പൂർണ്ണത വന്നു എന്നല്ല അച്ഛൻ ഉദ്ദേശിക്കുക, പക്ഷെ പണ്ടത്തെക്കാൾ എത്രയോ മാറ്റങ്ങളാണ് എനിക്ക് വന്നത്. എൻ്റെ കൂടെ ഒരു 12 വർഷം സെമിനാരി പഠിച്ച ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, നിൻ്റെ കൂടെ ഇത്ര കാലം പഠിച്ചിട്ട് നീ ഒരു പ്രാവശ്യം മാത്രമേ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ദേഷ്യം വരും, പക്ഷേ ഉള്ളിൽ ദേഷ്യം വന്നാൽ പുറത്തേക്ക് കാണിക്കാതെ പരമാവധി ഞാൻ നിയന്ത്രിച്ച് നിർത്തും. അല്ലെങ്കിൽ അങ്ങനെയല്ല, ഉള്ളിൽ ദേഷ്യം വന്നാൽ ഉടനെ പുറത്ത് കാണിക്കും. അപ്പം ഈ കൂട്ടത്തിന് വീണ്ടും കർത്താവ് സന്ദേശം തരികയാണ്. ആ സന്ദേശം ഒരു വചനമാണ്, കൊളോസസ്കാർക്കെതിരെ ലേഖനം 4-ാം അധ്യായത്തിലെ തിരുവചനം കർത്താവ് തരികയാണ്. നിന്റെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഈ സന്ദേശം ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് കർത്താവ് തരികയാണ്. വലുതി പറഞ്ഞു ഹാലേലൂയ. നിന്റെ സംസാരം ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെയുള്ള മക്കളുണ്ട്. നിന്റെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. മനസ്സിലെയോ, ഹൃദ്യമായ സംസാരത്തിന് പകരം റഫായ സംസാരം, റൂഡായ സംസാരം, ദേഷ്യപ്പെട്ടുള്ള സംസാരം, അഗ്ലിയായ സംസാരം, സെക്ഷ്വലായ സംസാരം, മോശമായ സംസാരം, സംസാരത്തിലൂടെ മറ്റുള്ളവർ ഒത്തിരി ഹൃദയം മുറിപ്പെടുത്തുന്ന മക്കളെ കർത്താവ് ഈ സമൂഹത്തിൽ ആരൊക്കെയുണ്ട്, അവരോരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ട്. തന്നെപ്പറ്റിയേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്താവ്, പരിശുദ്ധാത്മാവ് ഇപ്പോൾ സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ദൈവം നിന്നെ നോട്ടിട്ടിട്ടുണ്ട്. കർത്താവ് പറയുകയാണ്, നിന്റെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദയവും ആയിരിക്കട്ടെ. എന്തുകൊണ്ടാണ് നിനക്ക് ശാന്തമായി സംസാരിക്കാൻ പറ്റാത്തത്? നിന്റെ ഹൃദയം കർത്താവിന് യോജിച്ചൊരു ഹൃദയമല്ല, ശാന്തതയുള്ളൊരു ഹൃദയമേ അല്ല. വലുത് പറഞ്ഞേ ഹാലേലൂയ. അതുകൊണ്ട് സംസാരത്തിൽ ബുദ്ധിമുട്ട്, ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നവർക്ക് ഒരു വചനം അച്ഛൻ തരാം. സങ്കീർത്തന 52 ആ വചനം. സങ്കീർത്തന 52 ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നവർക്കുള്ള വചനം എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, വഞ്ചക നിന്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരകതി പോലെയാ, നന്മയേക്കാ തിന്മയും സത്യത്തേക്കാ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു. വഞ്ചന നിറഞ്ഞ നാവേ, വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം. ദൈവം എന്നേക്കുമായി നിന്നെ തകർക്കും, നിന്റെ കൂടാരത്തിൽ നിന്ന് അവിടെ നിന്ന് നിന്നെ വലിച്ചെടുത്ത് ചീന്തിക്കളയും, ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നിന്നെ അവിടുന്ന് വേരോടെ പിഴുതുകളയും. വലതി പറഞ്ഞേ ഹാലേലൂയ. സംസാരം വളരെ ശ്രദ്ധിക്കാൻ കർത്താവ് പറയുക, ദേഷ്യപ്പെട്ടുള്ള സംസാരം ഒരിക്കലും ദൈവം ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ദേഷ്യക്കാരെ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിട്ട് ഈശോ പറയുന്നത്, ഞാൻ ശാന്തതയുള്ളൊരു വ്യക്തിയാണെന്ന് ഈശോ പറയുക. ഈശോൻ്റെ ശാന്തത, അതുകൊണ്ടാണ് നമ്മൾ പറയുക, ഹൃദയം ശാന്തത എളിമയുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കി മാറ്റണേ. ഈശോയുടെ ഹൃദയം നമുക്ക് കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഭയങ്കര ശാന്തരായിത്തീരും, നമ്മൾ ഭയങ്കര എളിമയുള്ള വ്യക്തികളായിത്തീരും. ഈശോയുടെ ഹൃദയം നമുക്ക് കിട്ടുന്നതനുസരിച്ച്, ഈശോയുടെ ഹൃദയത്തോടെ നമ്മൾ അനുരൂപപ്പെടുന്നതനുസരിച്ച്, നമ്മുടെ ഈ സ്വഭാവം, ഈ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, പട്ടിൻ്റെ മുഖത്ത് പൂച്ചയെ പിടിച്ചിരുന്ന സ്വഭാവമൊക്കെ മാറി ഭയങ്കര ശാന്തത, എളിമ, അത് നോക്കുക. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ശാന്തത. വലുതി പറഞ്ഞു ഹാലേലൂയ. ഈ വിശുദ്ധരൊക്കെ ഭയങ്കര ശാന്തരായിരുന്നു പറയുക, ശാന്തതയുള്ള വ്യക്തികളായിരുന്നു ഈ വിശുദ്ധരെല്ലാവരും. ഇപ്പോൾ ശാന്തതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് പറയുക, വിശുദ്ധ ഫ്രാൻസിസ് സാലസാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അതിഭയങ്കര ശാന്തതയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാണ് പറയുക. അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നവർ ഇങ്ങനെയാണ് പറയുക, ഈ വിശുദ്ധൻ ഇതുപോലെ, ഈ ഫ്രാൻസിസ് സാലസ് ഇതുപോലെ ശാന്തനാണെങ്കിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എന്തുമാത്രം ശാന്തനായിരിക്കും എന്നാണ് ആളുകൾ പറയാറ്. വലിയ പറഞ്ഞേ ഹാലേലൂയ. അന്നത്തെ ആളുകളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഇയാൾ ഇത്ര ശാന്തനാണെങ്കിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എന്തുമാത്രം ശാന്തനായിരിക്കും, ഇങ്ങനെ ആളുകൾ ചോദിക്കുമായിരുന്നു പറയാം. അത്രയും ശാന്തതയുള്ള ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. ഇനി അതുപോലെ മറ്റൊരു ശാന്തനായ വ്യക്തിക്ക് ഉദാഹരണമാണ് നമ്മുടെ വിശുദ്ധ വിൻസെൻ്റ് പോള്. നിങ്ങളിങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടായിരിക്കും, വിശുദ്ധ വിൻസെൻ്റ് പോള്. ഇയാളും ശാന്തതയ്ക്ക് വലിയൊരു ഉദാഹരണമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ്റെ ഒരു സമയമാണല്ലോ. ഈ അഡ്മിഷൻ സമയത്ത് അന്നും ഉണ്ടായിരുന്നു ഇദ്ദേഹം, ഈ വിൻസെൻ്റ് പോള് ഭയങ്കര ഫേമസ് ആയിരുന്നു അന്ന് കാലത്തൊക്കെ. അപ്പോൾ ആളുകൾ വിൻസെൻ്റ് പോളിൻ്റെ ഈ റെക്കമെൻഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ
അത് വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് പിള്ളേരെയും കൊണ്ട് മാതാപിതാക്കൾ വരുമായിരുന്നു റെക്കമെൻഡേഷൻ തേടിക്കൊണ്ട്. അങ്ങനെ ഒരു അമ്മ തൻ്റെ കൊച്ചിനെയും കൊണ്ട് റെക്കമെൻഡേഷൻ വേണ്ടി വന്നു. അപ്പോൾ ഈ വിശുദ്ധന് മനസ്സിലായി, ഇദ്ദേഹത്തിന് അത് റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം ഇദ്ദേഹം സ്നേഹപൂർവ്വം അമ്മയോട് പറഞ്ഞു, എനിക്ക് ഈ കൊച്ചിന് റെക്കമെൻഡേഷൻ തരാൻ സാധിക്കില്ലെന്ന് വളരെ സ്നേഹത്തോടെ ശാന്തതയോടെ എളിമയോടെ ഈ അമ്മയെ ഈ വിൻസെൻ്റ് ഇപ്പോൾ അറിയിക്കുകയാണ്. ഉടനെ തന്നെ ഈ അമ്മയ്ക്ക് ദേഷ്യം വന്നു. ഈ അമ്മ അവിടെ ഇരിക്കുന്ന ഒരു സ്റ്റൂൾ എടുത്ത് ഒരൊറ്റടിയാണ് ഈ വിശുദ്ധൻ്റെ തലയമേ. തല പൊട്ടി ചോരൊഴുകുന്ന സമയത്ത് ഈ വിശുദ്ധൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കണ്ടാലും ഒരു അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം വലുത് പറഞ്ഞു. ഹാലേലൂയ. ഈ വിശുദ്ധൻ വിളിച്ചു പറഞ്ഞൊരു വാക്യമാണ്, കണ്ടാലും ഒരു അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം കണ്ടാലും. മനസ്സിലായോ? അപ്പോൾ വലിയ പ്രതിസന്ധികൾ വരുമ്പോഴും തടസ്സങ്ങൾ വരുമ്പോഴും വലിയ പ്രകോപനങ്ങൾ വരുമ്പോഴും വളരെ ശാന്തതയോടെ പെരുമാറിയ വ്യക്തികളാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസും വിശുദ്ധ വിൻസെൻ്റി പോളും. ഇനി എല്ലാ വിശുദ്ധനും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഗുണം കൂടുതലായിട്ട് നിറഞ്ഞു തന്ന രണ്ട് വിശുദ്ധരാണ് ഈ വിശുദ്ധ വിൻസെൻ്റി പോളും വിശുദ്ധ ഫ്രാൻസിസ് സാലസും. അപ്പോൾ യേശുവിൽ നിറഞ്ഞ വലിയൊരു ഗുണമായിരുന്നു ശാന്തത എന്നാണ് പറയുക. അവനെ പറ്റിയിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53:7, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മിരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു എന്നാണ് പറയുക. അവനതി പറഞ്ഞു, ഹാലേലൂയ. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മിരിയാടിനെ പോലെയും യേശു ഇങ്ങനെ മൗനം പാലിക്കുകയാണ്. കണ്ടോ, യേശുവിൻ്റെ ശാന്തതയാണ്, ഭയങ്കര ശാന്തനാണ്. ഞാൻ ശാന്തശീലനാണ്, വിനീത ഹൃദയനാണെന്നാണ് പറയുക. അപ്പോൾ എന്തുമാത്രം ഈ പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കിയാൽ ആളുകൾ, അന്നത്തെ ആളുകൾ പറഞ്ഞത്, ഈ ഫ്രാൻസിസ് സാലസ് ഇത്രമാത്രം ശാന്തനാണ് എങ്കിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എന്തുമാത്രം ശാന്തനായിരിക്കും. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ വലുത് പറഞ്ഞു, ഹാലേലൂയ. അപ്പോൾ ഈ ശാന്തതയില്ലാത്ത നമ്മുടെ പെരുമാറ്റങ്ങൾ ഒത്തിരിയേറെ തടസ്സങ്ങളാണ് കൊണ്ടുവരിക. ഇതേ കർത്താവ് സന്ദേശത്തിൻ്റെ തരികയാണ്, അമ്മയുടെ ഹിതം നോക്കണം, അവളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. ഈ കൂട്ടത്തിലുണ്ട് അങ്ങനെയുള്ള വ്യക്തി, ആരോ ഇരിക്കുന്നുണ്ട്. ആ വ്യക്തിയോട് കർത്താവ് പറയുന്ന സന്ദേശതാണ്, നീ നിന്റെ അമ്മയുടെ ഹിതം നോക്കണം, അവളെ ഒരിക്കലും വേദനിപ്പിക്കരുത് കേട്ടോ. നിന്റെ ഇപ്പോഴത്തെ വലിയ തടസ്സത്തിൻ്റെയും ദുരിതത്തിൻ്റെ ഒരു കാരണം നീ എപ്പോഴോ നിന്റെ അമ്മയെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഈ ശാന്തതയ്ക്ക് നിരക്കാത്ത സ്വഭാവം, യേശുവിൻ്റെ തിരുഹൃദയത്തിന് നിരക്കാത്ത സ്വഭാവം, എപ്പോഴോ സംസാരം പ്രവൃത്തി എപ്പോഴോ നിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതാണ് നിന്നെ ഇപ്പോൾ കുടുക്കി നീ ഇവിടെ വന്നിരിക്കുക. മനസ്സിലായോ? ഇതേ കർത്താവ് വീണ്ടും പറയുകയാണ്, ഈ വചനാഴ്ച തരിക, നിന്റെ അമ്മയുടെ ഹിതം നോക്കണം, അവളെ നീ ഒരിക്കലും വേദനിപ്പിക്കരുത്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സംസാരം പ്രവർത്തിക്ക് വരുന്നത് ഈ ശാന്തത നഷ്ടപ്പെടുമ്പോഴാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഗുണങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ് ഈ ഗുണങ്ങൾ, ഈ ഒരു നെഗറ്റീവ് ഗുണങ്ങളൊക്കെ വരിക. വലുത് പറഞ്ഞ് ഹാലേലൂയ. ഈ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിന്റെ അമ്മയുടെ ഹിതം നീ നോക്കണം, അവൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. തന്നിഷ്ടക്കാരി തന്നിഷ്ടക്കാരനായി തീരരുത്. ഓരോ കാര്യങ്ങളെ പറ്റി വിശുദ്ധ വിൻസെൻ്റ് പോലെ തീരുമാനമെടുത്തതുപോലെ, ഫ്രാൻസിസ് സാലസ് പെരുമാറുന്നതുപോലെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പെരുമാറുന്നതുപോലെ, പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പൊട്ടിത്തെറിക്കാതെ ശാന്തതയോടെ ഇങ്ങനെ ശാന്തതയോടെ നേരിടാനായിട്ട് കർത്താവ് പറയും. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42:2 പറയുകയാണ്. യെശയ്യാ 42:2, അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കില്ല, പുകഞ്ഞ തിരി കെടുത്തില്ല, തെരുവിധികൾ ആരും അവൻ്റെ സ്വരം കേൾക്കില്ല. വലുത് പറഞ്ഞു, ഹാലേലൂയ. യേശുവിനെ പറ്റി പറയുന്ന വചനാണത്. അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കില്ല, പുകഞ്ഞ തിരി കെടുത്തില്ല, തെരുവിധികൾ ആരും അവൻ്റെ സ്വരം കേൾക്കില്ല. അത്രയും ശാന്തനാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരാളല്ല നമ്മുടെ കർത്താവ് വിശ്വസിക്കുക. ഒരു പ്രശ്നം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം, അത് നീ ചർച്ച ചെയ്തും സംസാരിച്ചും പ്രാർത്ഥിച്ചും ധ്യാനത്തിന് പോയും കൗൺസിലിംഗിന് പോയും പരസ്പരം പറഞ്ഞു തീർക്കല്ല വേണ്ടത്. ശാന്തതയോടെ നേരിട്ട് ആ കർത്താവ് പറയുകയാണ്. ദേ വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 8:0 നമുക്ക് അങ്ങനെ ഒരു സന്ദർഭം കാണാൻ സാധിക്കും. യോഹന്നാൻ 8 അവിടെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കാണാം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ അവസ്ഥ എന്താണ്? ദേ യേശു ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കിലെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്ത് പറയുന്നു? ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി തന്നെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. കണ്ടോ,
അവർ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. വലുതി പറഞ്ഞു ഹാലേലൂയ. എൻ്റെ സ്നേഹമുള്ളവരെ, ഈ ഒരു സന്ദർഭത്തെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വായിച്ചു പോയപ്പോൾ പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞു. പക്ഷെ നോക്കിയേ, ഇതിൻ്റെ ബിബ്ലിക്കൽ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈശോ നടന്നു പോകുമ്പോൾ ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ നിയമജ്ഞരും ഫരിസേരും എല്ലാവരും കൂടി വലിച്ചഴച്ചാണ് കല്ലെറിഞ്ഞ് കൊണ്ടുവരിക. മനസ്സിലായോ? അങ്ങനെ കൊണ്ടുവന്നൊരു തിക്കും തിരക്കും ബഹളമാണ്, വലിയ കോലാഹലങ്ങളും കലഹങ്ങളും ബഹളങ്ങളും. ഇവനെ ഇവളെ കൊല്ലുക, കല്ലെറിഞ്ഞ് കൊല്ലുക, കല്ലെറിഞ്ഞ് കൊല്ലുക, ഇങ്ങനെ വലിയൊരു ബഹളത്തിൻ്റെ ഇടയിലാണ് യേശു വന്ന് പെടുക. എന്നിട്ടാണ് അവർ ചോദിക്കുക, ദേ ഗുരു ഇവളെന്താണ് ചെയ്യേണ്ടത്? മോശയുടെ നിയമം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് വേണ്ടത്, നീ എന്താണ് പറയുന്നത്? യേശുവിനെ പരീക്ഷിക്കാനും വാക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരിത് ചോദിച്ചത്. പക്ഷേ യേശു എന്ത് ചെയ്തു? യേശു വളരെ മൗനമായിട്ട് ഒന്നും ആ സമയത്ത് എടുത്തു പറഞ്ഞ് ബഹളം വെച്ച് ഈ പിടിച്ചു കൊണ്ടുവന്നവരെ പോലെ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട വ്യക്തിയെ കൊണ്ടുവന്ന ആ വ്യക്തികളെ പോലെ ഈശോയും ബഹളം വയ്ക്കുന്നില്ല. ഈശോ വളരെ ശാന്തതയാണ്. ഒരു പ്രശ്നം വന്നപ്പോൾ ഈശോ വളരെ ശാന്തമായിട്ട് ഇങ്ങനെ നിലത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്താ എഴുതിയെന്ന് പറയുന്നില്ല, പക്ഷെ ഇങ്ങനെ ഈശോ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ആവർത്തിച്ച് ആവർത്തിച്ച് നോക്കുമ്പോൾ ആളൊന്നും മിണ്ടുന്നില്ല, ആളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ബഹളം വയ്ക്കുമ്പോൾ യേശു ശാന്തമായിട്ട് എന്തോ ഇങ്ങനെ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഈശോ ശാന്തമായി ചിന്തിക്കുകയാണ്, എന്താണ് ഇവരോട് പറയേണ്ടത്? ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്താണ് ഞാൻ സംസാരിക്കേണ്ടത്? ദേ യേശുവിൻ്റെ ഹൃദയം, യേശുവിനോട് സംസാരിച്ചത് ആ കാര്യം ഒരു ദൈവിക ജ്ഞാനത്തിൻ്റെ വചനമാണ്. ജ്ഞാനത്തിൻ്റെ വചനമാണ് ഈശോ പറയുക, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവൾ ആദ്യം കല്ലെറിയട്ടെ. അല്ലേ പറഞ്ഞേ ഹാലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക ഈ ശാന്തതയോടെ പെരുമാറുമ്പോഴാണ്. ഈ ശാന്തമായ ഹൃദയം നമുക്ക് ലഭിക്കണമെങ്കിലോ, അതാണ് അച്ഛൻ പറഞ്ഞത്, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു വലിയൊരു ഗുണമാണ് ശാന്തത. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയൊരു ഗുണമാണ് എളിമ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയ ഗുണങ്ങളാണ്, എല്ലാ ഗുണങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിൽ അടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആന്തരിക സൗഖ്യത്തിൻ്റെ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും പറയും, ആന്തരിക നല്ലൊരു ആന്തരിക സൗഖ്യ പ്രാർത്ഥനയാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന. വല്ലതി പറഞ്ഞേ ഹാലേലൂയ. ഈ പറഞ്ഞ് ശ്രദ്ധിച്ചോ, ഏറ്റവും നല്ലൊരു ആന്തരിക സൗഖ്യ പ്രാർത്ഥനയിൽപ്പെട്ടൊരു പ്രാർത്ഥനയാണ് ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുഹൃദയം അതെങ്ങനെ? രണ്ടു ദിവസം പ്രാർത്ഥിച്ചാൽ മൂന്നാമത്തെ ദിവസം ആന്തരിക സൗഖ്യം കിട്ടി, അങ്ങനെയില്ല കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കാം ചെയ്യ് പറയുന്നത്. പല മക്കളും ഒത്തിരി പേര് ഇവിടെ വരാറുണ്ട്, പലരും പല സമയത്ത് പല രീതിയിൽ വീടുകളിൽ പോകുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ചില അച്ഛാ ദേ എൻ്റെ ഭർത്താവ് ഭയങ്കര ദേഷ്യക്കാരനാണ്, അല്ലെങ്കിൽ മകള് ഭയങ്കര ദേഷ്യക്കാരിയാണ്, പിടിവാശിക്കാരിയാണ്, അല്ലെങ്കിൽ ഒത്തിരിയേറെ തെറ്റിലേക്ക് അടിമപ്പെട്ടു പോയ വ്യക്തിയാണ്, അവിഹിതമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഭാര്യ വലിയ തെറ്റിലൂടെ കടന്ന വ്യക്തിയാണ്. ഇങ്ങനെ പലരെ പറ്റി പല സംഭവങ്ങളും പലരുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ പലരും വന്ന് പ്രാർത്ഥനാ സഹായം ചോദിക്കും. അവർക്കൊക്കെ ഞാൻ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താണെന്നറിയോ? നിങ്ങൾ ഈ വ്യക്തിയെ സമർപ്പിച്ച് ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുക. മനസ്സിലായോ? ഈ വ്യക്തിയെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കുക, എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എത്ര നാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക? സാധാരണ ഞാൻ പറയുക, 3 വർഷം പ്രാർത്ഥിക്കാനാണ്. 3 ദിവസമല്ല, 3 മാസമല്ല, 3 ആഴ്ചയല്ല, ഏറ്റവും ചുരുങ്ങിയത് നീ ഒരു 3 വർഷം നിൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, ഭാര്യയുടെ മാനസാന്തരത്തിന് വേണ്ടി, മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി, മാതാപിതാക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി, അയൽപ്പക്കാരുടെ മാനസാന്തരത്തിന് വേണ്ടി, ശത്രുവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയൊക്കെ ഈ വ്യക്തിയെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ? പ്രാർത്ഥിച്ചിങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ? ദേ വർഷങ്ങൾ, മാസങ്ങൾ, ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ നീ പോലും അറിയാതെ, അല്ലെങ്കിൽ ആ വ്യക്തി പോലും അറിയാതെ കർത്താവ് ആ വ്യക്തിക്ക് ഒരു പുതിയ ഹൃദയം നൽകി അനുഗ്രഹിക്കും. ഇത് പറഞ്ഞേ ഹാലേലൂയ. ഒത്തിരി പേരുടെ അനുഭവമാണ്. ആ അനുഭവം പറയാനച്ഛൻ വന്നത്, ഒരിക്കലും ഒരു സിസ്റ്ററിനെ ഫോണിലൂടെ വിളിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ വർഷങ്ങളായി 2-3 വർഷമായിട്ട് പരിചയമുള്ള ഒരു 2 വർഷമായിട്ട് പരിചയമുള്ളൊരു സിസ്റ്ററാണ്, നല്ല വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു സിസ്റ്ററാണ്. ഞാൻ അതിനുവേണ്ടി പ്രത്യേകം ഫോണിലൂടെ പ്രാർത്ഥിച്ചു കൊടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ശക്തമായ തിരുഹൃദയത്തിൻ്റെ സാന്നിധ്യം കാണിക്കുക. ഈശോയുടെ തിരുഹൃദയം ഇങ്ങനെ കത്തി ജ്വലിച്ച് ഇങ്ങനെ ഭയങ്കര സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ച് പറഞ്ഞു, സിസ്റ്റർ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ? ഭയങ്കര തിരുഹൃദയ സാന്നിധ്യം കാണിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ പറയുക. ഉടനെ തന്നെ ആ സിസ്റ്റർക്ക് വന്നൊരു സന്തോഷം. ആ സിസ്റ്റർ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഓർക്കുന്നുണ്ടോ, ആദ്യമായി എനിക്ക് അച്ഛൻ കൗൺസിലിംഗ് തന്നതും എനിക്ക് പ്രാർത്ഥിച്ചു തന്നതും ഫോണിലൂടെയാണ്. അന്ന് 2 വർഷം മുമ്പ് അന്ന് അച്ഛൻ എനിക്ക് ഫോണിലൂടെ പ്രാർത്ഥിച്ചു തന്നപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു, സിസ്റ്റർ ഒത്തിരി ദേഷ്യപ്പെടുന്ന ആളാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയാണ്, ഞാൻ ഈ ദേഷ്യം മൂലം എൻ്റെ സമൂഹത്തിലും സന്യാസ സമൂഹത്തിൽ തന്നെ ഒത്തിരിയേറെ പ്രശ്നങ്ങളും കൂടെ വസിക്കുന്ന സന്യാസികൾക്കൊക്കെ ഉണ്ട്, കൂടെയുള്ള മറ്റ് സ്റ്റാഫുകൾക്കുണ്ട്, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ട് ഈ ദേഷ്യ സ്വഭാവം കാരണം. എനിക്കിത് മാറ്റണം എന്നൊക്കെയുണ്ട്,
പക്ഷെ ഞാൻ എന്താ എൻ്റെ എൻ്റെ സ്വഭാവം അങ്ങനെയായി പോയി. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു സിസ്റ്റർ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ തിരുഹൃദയ പ്രാർത്ഥന ഇല്ലായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു എൻ്റെ കയ്യിൽ തിരുഹൃദയ പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അച്ഛനോട് അതൊന്ന് വാട്സപ്പിൽ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ. അങ്ങനെ അച്ഛൻ എനിക്ക് അയച്ചു തന്ന തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന ഞാനൊരു കടലാസിൽ എഴുതിയെടുത്ത് പുസ്തകത്തിൽ എഴുതിയെടുത്ത് ഈ രണ്ട് വർഷമായി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൻ ഈ സിസ്റ്റർ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന ചൊല്ലും. ചൊല്ലി 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 എന്തായി, സിസ്റ്റർ പോലും അറിയാതെ സിസ്റ്റർ ഡി ദേഷ്യപ്പെടുന്ന സ്വഭാവം കുറേയൊക്കെ മാറി ശാന്തതയും എളിമയും കൊടുത്ത് കർത്താവ് ആ സിസ്റ്ററിനെ അനുഗ്രഹിച്ചു. വിളിച്ച് പറഞ്ഞേ ഹാലേലൂയ. ഒരുപക്ഷെ ആ സിസ്റ്റർ ഇത് ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, അച്ഛൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അതുണ്ടായ സംഭവമാണ്, സിസ്റ്റർ പോലും അറിയാതെ കാരണം രണ്ട് വർഷമായി എല്ലാ ദിവസവും തിരുവിതത്തോളം പ്രാർത്ഥന ചൊല്ലി 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 സിസ്റ്റർ പോലും അറിയാതെ സിസ്റ്ററുടെ ഈ ആന്തരിക മുറിവ്, എന്താണ് ആന്തരിക മുറിവ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം, അല്ലെങ്കിൽ കുറ്റം പറയുന്ന സ്വഭാവം, അല്ലെങ്കിൽ ഞാനെന്ന ഭാവം, ഭയങ്കര ഭാവമുള്ളവരിക്കില്ലേ ഞാനെന്താ പറഞ്ഞ ആരും പഠിപ്പിക്കേണ്ടതില്ല പറയേണ്ടതില്ല, ഒരാളെയും കൂട്ടാക്കാത്ത സ്വഭാവം, ഇത് നാം ആ വ്യക്തി പോലും അറിയാതെ കർത്താവ് ആ വ്യക്തിയിൽ നിന്ന് എടുത്തു മാറ്റി ഒരു പുതിയ ഹൃദയം നൽകി കർത്താവ് അനുഗ്രഹിക്കുകയാണ്. വലുതി പറഞ്ഞേ ഹാലേലൂയ. ഇത് പെട്ടെന്നൊന്നും മാറുന്നൊരു അവസ്ഥയല്ല. വില മരുന്ന് കഴിച്ചാൽ മാറോ, ഡോക്ടേഴ്സിനെ കണ്ടാൽ മാറോ? ഈ കൂട്ടത്തിലുണ്ടോ ഒത്തിരിയേറെ ആന്തരിക മുറിവുള്ളവരുണ്ടെന്ന് വ്യക്തമായി പരിശുദ്ധാത്മ പറയുന്നതനുസരിച്ച് തന്നെയാണ് അച്ഛൻ പറയുന്നത്. ഈ പറഞ്ഞ സ്വഭാവക്കാരൊക്കെ ഈ കൂട്ടത്തിൽ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവരൊക്കെ ചെയ്യേണ്ടത് ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുക, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നന്മകൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരിക്കൽ ഇവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം ഇവിടെ തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം നടക്കുമ്പോൾ അച്ഛൻ ഈ തിരുഹൃദയത്തെ പറ്റി രണ്ട് വാക്ക് ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഈ ആൾത്താരയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ സംഗീതത്തിൽ ഇറങ്ങിയപ്പോൾ ഒരു സിസ്റ്റർ ഈ ഭാഗത്തിരുന്ന ഒരു സിസ്റ്ററാണ്, അതിങ്ങനെ ഓടി വന്നു. അത് വന്നിട്ട് പറഞ്ഞു അച്ഛൻ്റെ ഈ ക്ലാസ് എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടു, ഈ ക്ലാസ്സിലൂടെ വലിയൊരു കാര്യം പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്, ആ സിസ്റ്റർ പറഞ്ഞു എൻ്റെ ഒരു സ്വഭാവം അച്ഛാ ഒത്തിരിയേറെ ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമാണ്, ഈ ദേഷ്യ സ്വഭാവം കാരണം എന്നെ ഞാൻ ഏതെങ്കിലും സ്ഥലം മാറി ഏതെങ്കിലും കോൺവെൻറ്റിക്ക് വരികയാണെങ്കിൽ ആ കോൺവെൻറ്റുകാർക്കൊന്നും എന്നെ താല്പര്യമില്ല, ആർക്കും എന്നെ സമൂഹത്തിൽ ചേർക്കാൻ താല്പര്യമില്ല, എല്ലാവരും എന്നെ വേണ്ട ഞാൻ വരുന്നു പറയുമ്പോൾ തന്നെ എല്ലാവരും പറയും അയ്യോ ആ സിസ്റ്ററാണ് വരുന്നത് അതിനൊന്നും ഇടയ്ക്ക് വേണ്ട വേണ്ടാന്നാണ് അതിൻ്റെ അധികാരികളൊക്കെ പറയാറ്. അങ്ങനെ എനിക്കറിയാം എൻ്റെ സ്വഭാവം. പക്ഷേ ഞാനൊരു കോൺവെൻറ്റിൽ ചെന്നു, അങ്ങനെ ചെന്നതേ കുറച്ച് കാലം കഴിഞ്ഞു, ഇപ്പോൾ ദേ മൂന്നാല് മാസമായി ഞാൻ ശ്രദ്ധിക്കുകയാണ് ഞാൻ പണ്ടത്തെ പോലെ ദേഷ്യപ്പെടുന്നില്ല. മനസ്സിലായോ, ഞാനിപ്പോൾ മൂന്നാല് മാസമായിരിക്കും അങ്ങനെ ദേഷ്യപ്പെടുന്ന സ്വഭാവമില്ല, പൊട്ടിത്തെറിയുന്ന സ്വഭാവമില്ല. ഞാൻ തന്നെ ചിന്തിക്കുകയാണ് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയായി, അല്ലെങ്കിൽ പല പല പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥകളൊക്കെ അവിടെ കോൺവെൻറ്റിലൊക്കെ വന്നിരുന്നു, സമൂഹത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഒരാളോട് ഒന്നും മിണ്ടാതെയും അല്ലെങ്കിൽ അതൊക്കെ ശാന്തമായി നേരിട്ടും ചിലതൊക്കെ ദേഷ്യം വന്നാലും മനസ്സിൽ വെച്ച് അതങ്ങനെ കർത്താവിലേക്ക് സമർപ്പിച്ച് അങ്ങനെ എന്താ പറയുക ശാന്തമായതിനെ നേരിട്ടും ആ ഒരു പ്രത്യേക കൃപ എളിമപ്പെടാനുള്ള കൃപ ദൈവം എനിക്ക് തന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയായി, എന്തുകൊണ്ട് എനിക്ക് ഇത്രയും നന്മകൾ ദൈവം തന്നു, എവിടുന്ന് എനിക്ക് ഈ നന്മ കിട്ടി, ഇതുവരെ ഇല്ലാത്ത ഗുണങ്ങൾ എനിക്ക് എവിടുന്ന് കിട്ടി, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കും. പക്ഷെ അച്ഛൻ്റെ ധ്യാനത്തിൽ നിന്നാണ് ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് അതിന് ഉത്തരം കിട്ടിയത്. ഞാൻ അത്ഭുതപ്പെടായിരുന്നു അച്ഛാച്ചി അച്ഛൻ ക്ലാസ് എടുക്കുന്ന സമയത്ത്, കാരണം എൻ്റെ ഒരു സ്വഭാവം പുതിയ കോൺവെൻറ്റിൽ വന്നതിന് ശേഷം എൻ്റെ ഒരു സ്വഭാവം എൻ്റെ ബൈബിളിൻ്റെ ഇടയിൽ ഒരു തിരുഹൃദയത്തോടുള്ള ഒരു പ്രാർത്ഥന കാർഡുണ്ട്. ഈ പ്രാർത്ഥന കാർഡിൽ അതിൻ്റെ പിന്നിൽ ആ തിരുഹൃദയത്തോടുള്ള ചെറിയൊരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ കുർബാന ചെല്ലാൻ വൈദികൻ വരും. അപ്പോൾ കുർബാനയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഈ ബൈബിളിലെ പ്രാർത്ഥന കാർഡ് എടുത്ത് ആ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന ചൊല്ലി ബൈബിളിൻ്റെ ഇടയിൽ വയ്ക്കും. ഇതെൻ്റെ കുറച്ച് കാലമായിട്ടുള്ളൊരു ശീലമാണ്, കുറച്ച് കാലമെന്ന് വെച്ചാൽ മാസങ്ങളായിട്ടുള്ളൊരു ശീലമാണ്. എല്ലാ ദിവസവും തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന ചൊല്ലും ബൈബിളിൻ്റെ ഇടയിൽ വയ്ക്കും. അതും ബൈബിളിൻ്റെ ഇടയിൽ നിന്ന് എവിടുന്നോ കിട്ടിയതാണ്, അതിങ്ങനെ വെച്ച് വെച്ച് എല്ലാ ദിവസവും ചൊല്ലും, ചൊല്ലി 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 നോക്കിയേൻ ആ സിസ്റ്റർ പോലും അറിയാതെ സിസ്റ്ററുടെ ശിലാഹൃദയം കർത്താവ് എടുത്തു മാറ്റി ഒരു മാംസളമായൊരു ഹൃദയം കർത്താവ് വെച്ചു കൊടുക്കുകയാണ്. വലിയ പറഞ്ഞ ഹല്ലേലൂയ. സിസ്റ്റർ ഇടയ്ക്ക് ചിന്തിക്കും, നമ്മളിങ്ങനെ ചിന്തിക്കാറില്ല ഇതെന്തുകൊണ്ട് ഇങ്ങനെയായി, ഇത് ഇതെങ്ങനെയാണോ ഇങ്ങനെ ഒരു മാറ്റം എനിക്ക് വന്നത്, സിസ്റ്ററെ പറ്റി ചിന്തിക്കുക എവിടെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറിയത്, പണ്ടത്തെ പോലെ എനിക്ക് ദേഷ്യപ്പെടാൻ തോന്നുന്നല്ലോ. ദേ കർത്താവ് ഒരു സന്ദേശം തരികയാണ്, തിരുഹൃദയത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചോ, തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുന്ന മക്കൾ ഇതിൽ മദ്യപാനികളായി മക്കളിരിക്കുന്നുണ്ടെന്ന് ഈശോ പറയുന്നുണ്ട്. ചിലർ ഒത്തിരി കുടിക്കുന്ന മക്കളാണ്, ചിലർ തിരീശ കഴിക്കുന്നവരാണ്, ചിലർ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ കഴിക്കുന്നവരാണ്. അങ്ങനെയുള്ള ചില മക്കൾക്ക് കർത്താവ് ഇനി അവർ കുടിക്കാൻ ആഗ്രഹിച്ചാൽ പോലും കുടിക്കാത്ത രീതിയിൽ ഒരു വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വലതു പറഞ്ഞേ ഹല്ലേലൂയ. നല്ലൊരു കയ്യടി കൊടുത്ത് നല്ലൊരു കയ്യടി കൊടുത്ത് ഈശോയെ മഹത്വപ്പെടുത്തിക്കോ. കർത്താവ് വ്യക്തമായ സന്ദേശം തരികയാണ് കേട്ടോ, വ്യക്തമായ സന്ദേശം എന്നച്ഛൻ പറഞ്ഞത്
ശ്രദ്ധിച്ചോ, ഇവിടെ കുടിക്കുന്ന മക്കളുണ്ട്, അല്പം കുടിക്കുന്നവരോ കൂടുതൽ കുടിക്കുന്നവരോ പലരും ഉണ്ടായിരിക്കും. അവർ ശ്രദ്ധിച്ചോ, അതിൽ കുറച്ച് പേർക്കെങ്കിലും കർത്താവ് തന്നൊരു വലിയൊരു വിടുതലാണ് പക്ഷേ ഇത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ട്. നീ പോലും അറിയാ, നീ ഇങ്ങനെ ദേഷ്യപ്പെടണം എന്ന് കരിയ പോലും ദേഷ്യപ്പെടാൻ തോന്നുന്നില്ല. അത് ഉള്ളിൽ നിന്ന് വരണ്ട ദേഷ്യം, അല്ലെങ്കിൽ കുടിക്കാൻ അങ്ങനെ ഉള്ളിൽ നിന്ന് തോന്നണ്ട, അത് കുടിക്കാനായിട്ട് നിനക്കിപ്പോൾ അങ്ങനെ തോന്നുന്നില്ല, മനസ്സിലെയോ. അങ്ങനെ ഒരു വിടുതല് ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചില മക്കൾക്ക് മദ്യപാനം എന്ന തിന്മയിൽ നിന്ന് കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനി അത് തിരിച്ചറിയുമ്പോൾ വന്ന് സാക്ഷ്യപ്പെടുത്തണം കേട്ടോ. തിരിച്ചറിയുമ്പോൾ ഇവിടെ വന്ന് അത് സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് കർത്താവ് സന്ദേശത്തിൽ അറിയിക്കുകയാണ്. അങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ വലിയ സാക്ഷ്യങ്ങളാണ്. ഒരു രോഗശാന്തിയേക്കാൾ വലിയ സാക്ഷ്യങ്ങളാണ് ഇങ്ങനെയുള്ള ദുശീലങ്ങൾ എന്നുള്ള വിടുതൽ കിട്ടുക. ഒരു ഇത് പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പോൾ ഈ വരുന്ന അത്ഭുതങ്ങളുടെ ജപമാലയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളോ, അതിലൊരു മകളുടെ സാക്ഷ്യം വശം കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരികയാണ്. ആ മകളുടെ സാക്ഷ്യതാണ്, ആ സഹോദരി പറയുകയാണ്, എനിക്ക് ഈ അത്ഭുതങ്ങളെ ജപമാലയിൽ ലിങ്ക് അയച്ചു തന്നത് എൻ്റെ ഒരു കൂട്ടുകാരിയാണ്. ആ കൂട്ടുകാരി ലിങ്ക് അയച്ചു തന്നിട്ട് ഇത് കാണാൻ പറഞ്ഞു. ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഒരാളോട് ദേഷ്യം ഉണ്ടായിരുന്നു, എനിക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഹസ്ബൻഡിന് എല്ലാവർക്കും ഞങ്ങളുടെ തന്നെ ഒരു ബന്ധുവായിട്ടൊരു വ്യക്തിയോട് അതികഠിനമായ വെറുപ്പ്. ഞങ്ങൾ വർഷങ്ങളായിട്ടും സംസാരിക്കാറില്ല. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരിക്ക് ഇതറിയാം. അപ്പോൾ ഈ കൂട്ടുകാരി ഞങ്ങൾക്ക് അന്നത്തെ ദിവസത്തെ, അന്ന് ചൊവ്വാഴ്ചയായിരുന്നു, ആ ചൊവ്വാഴ്ച ദിവസത്തെ ലിങ്ക്, അത്ഭുതങ്ങളുടെ ജപമാല ലിങ്ക് അയച്ചു തരികയാണ്, അത് കാണാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, എങ്കിൽ ഈ കൂട്ടുകാരി ഭയങ്കര അടുപ്പമുള്ളൊരു വ്യക്തിയായതുകൊണ്ട് ഞാൻ അത് ഇന്ന് കണ്ടു. അങ്ങനെ ഒരു വലിയ താല്പര്യമൊന്നുമില്ലാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ സഹോദരി പറയുക, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരികയാണ്, ഇനി ഇതൊരു ഈ പറയുന്നതൊക്കെ ശരിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അച്ഛൻ എൻ്റെ പേര് വിളിച്ച് പറയണം. ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്, വെറുതെ ഒന്നും പറയണമെന്നില്ല, പക്ഷെ മനസ്സിൽ വരുന്ന ചിന്തയാണ്, ഈ പറയുന്നതൊക്കെ ശരിയാണെന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇന്ന് എൻ്റെ പേര് ഇവിടെ വിളിച്ച് പറയും. ഇത് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് ഏതാനും മിനിറ്റ് കഴിയല്ല, മൂന്നാമത്തെ രഹസ്യം, ജപമാലയുടെ മൂന്നാമത്തെ രഹസ്യം കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ച് പറയുകയാണ്, ജാൻസി എന്ന മകളോട് തെറ്റുകൾ തിരുത്തി തിരിച്ചു വരാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. വലിയ പറഞ്ഞ ഹല്ലേലൂയ. ഈ സഹോദരി പേര് ജാൻസി എന്ന, ജാൻസി എന്ന മകളോട് നീ നിന്റെ തെറ്റ് തിരുത്തി തിരിച്ചു വരാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. എന്താണ് തെറ്റ്? അതികഠിനമായ വിദ്വേഷം, വെറുപ്പ്. നേരത്തെ പറഞ്ഞില്ലേ മാന്ത്രികനായ സെമിയോനെ, നിന്റെ ഹൃദയെ ഒത്തിരിയേറെ വെറുപ്പും വിദ്വേഷം ഇരിക്കുകയാണ് വൈദികരോട്, സിസ്റ്റേഴ്സിനോട്, ബിഷപ്പിനോട്, അയൽപ്പക്കാരോട്, ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, ആരോടൊക്കെയോ, ഒത്തിരി പേരോട്, അധികാരികളോട്, നിന്റെ ഈ ദുഷ്ട ഹൃദയം നീ ഒന്ന് മാറ്റിവെക്കി, ഇത് കളയാതെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് കേട്ടപ്പോൾ തന്നെ ഈ സഹോദരി അവിടെ വലിയ അഭിഷേകമാണ് നിറയുകയാണ്, ഇതിങ്ങനെ കരയാൻ തുടങ്ങി. ഇത് ഈ കരയാൻ തുടങ്ങിയ സമയത്ത് ദേ അച്ഛൻ വീണ്ടും ഈ സഹോദരിയുടെ ഭർത്താവിൻ്റെ പേര് വിളിച്ച് പറയുക, ആൻഡു എന്നാണ് ഭർത്താവിൻ്റെ പേര്, ദേ ആൻഡു എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നത് വിളിച്ചു പറയുക. ഇങ്ങനെ ഈ സഹോദരിയുടെ പല കാര്യങ്ങളും ആ ഒരൊറ്റ ജപമാലയിൽ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. അപ്പോഴത്തെ അവസ്ഥ മുഴുവനും ഇത് ഈ സഹോദരി പറയുകയാണ്, ഞാൻ ഈ ജപമാല കഴിഞ്ഞ് ഉടനെ തന്നെ ഈ സഹോദരനെ വിളിച്ചു, ഈ ശത്രുതയിലായിരിക്കുന്ന വ്യക്തിയെ വിളിച്ചു, അദ്ദേഹത്തെ വിളിച്ച് കുറേ നേരം സംസാരിച്ചു, അദ്ദേഹത്തോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു, അദ്ദേഹം വീട്ടിൽ വന്നു, ഭക്ഷണം കഴിച്ചു, അന്ന് മുതൽ ഞങ്ങൾ ഭയങ്കര സ്നേഹിതരായി. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ, ആ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറയും. അതുപോലെയുള്ള സാക്ഷ്യങ്ങൾ അത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഇപ്പം അച്ഛൻ പറഞ്ഞല്ലോ മദ്യപാനത്തിൻ്റെ, ഇപ്പം നിങ്ങൾക്ക് തരുന്ന ഏൽറുഹ അത്ഭുത സാക്ഷ്യപത്രം, അതിൽ ആദ്യത്തെ തന്നെ ബിജു എന്ന മകൻ്റെ ഒരു സാക്ഷിയാണ് മദ്യപാനം നിർത്തിയത്. അപ്പം ആ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ അത് വളരെ മനോഹരമായ ഒരു രോഗശാന്തിയേക്കാൾ വലുതാണത്. എത്രയോ വർഷങ്ങളായിട്ടുള്ള മദ്യപാനം, പല പ്രാവശ്യം ശ്രമിച്ചിട്ടും പറ്റാത്ത മദ്യപാനം, ഇവിടെ ധ്യാനം വന്ന് കൂടി, പിന്നെ ഫോളോപ്പിലായിട്ട് അദ്ദേഹം ഇന്നും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം എല്ലാ ശനിയാഴ്ചയും വരാറുണ്ടാവും നാളുകളിലേക്ക് കൂട്ടിക്കൊണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹം അതിനെ ഓവർകം ചെയ്ത് വിജയിക്കുകയാണ്. അപ്പം അങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു വിടുതലാണ് ഇങ്ങനെയുള്ള ചില പാപമേഖലകളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരിക. വലിയ പറഞ്ഞ ഹല്ലേലൂയ. കർത്താവ് ഇപ്പോൾ ഒരു സന്ദേശം തരുന്നത് ഇതാണ്, ആരോ സ്കാനിങ്ങിന് വേണ്ടി ഒരുങ്ങുന്നതായിട്ട് പറയുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷകൾ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഏകദിനമൊക്കെ കഴിഞ്ഞ് പോയി, ഇനി തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ദിവസങ്ങളിലോ അടുത്ത ആഴ്ച പോയിട്ട് സ്കാൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ആരോ ഒരാൾ സ്കാൻ ചെയ്യാൻ പോകുന്നുണ്ട്, അയാൾ മുന്നും സ്കാൻ ചെയ്തിട്ടുണ്ട്, അന്ന് മുന്നൊക്കെ സ്കാൻ ചെയ്തപ്പോഴൊക്കെ ആ രോഗം അതേപോലെ തന്നെ അവിടെയുണ്ട്, മനസ്സിലായോ. അത് ഇനി ഓപ്പറേഷൻ ചെയ്യണമെന്നോ മരുന്ന് കഴിക്കണമെന്നോ എന്തൊക്കെയോ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ പല പ്രാവശ്യം ഒന്ന് ഒരു പ്രാവശ്യം സ്കാൻ ചെയ്തു, ആ രോഗം മാറിയിട്ടില്ല, വീണ്ടും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമതും പോയി സ്കാൻ ചെയ്തു, അപ്പോൾ ആ രോഗം മാറിയിട്ടില്ല, വീണ്ടും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമതും പോയി സ്കാൻ ചെയ്ത് നോക്കി കുറച്ച് ആൾ കഴിയുമ്പോൾ, പക്ഷേ ആ രോഗം മാറിയിട്ടില്ല, വീണ്ടും മരുന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ കുറച്ചാൾ വീണ്ടും മരുന്ന് വെച്ച്, ഇനി വീണ്ടും സ്കാൻ ചെയ്യാൻ പോവുകയാണ് ആ വ്യക്തി, മനസ്സിലായോ. അങ്ങനെയുള്ളൊരു വ്യക്തി ഇനി നീ സ്കാൻ ചെയ്യുമ്പോൾ ആ രോഗം നിനക്ക് ഉണ്ടാവില്ല. കർത്താവ്
ഈ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുക തന്നെ അത്ഭുത രോഗശാന്തി തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ശക്തിയായ കരങ്ങളടിച്ച് നന്ദി പറഞ്ഞു. ആ വ്യക്തി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണം കേട്ടോ. ആ വ്യക്തി അതിപ്പോൾ ഓൺലൈനിലോ ഇവിടെ ആ വ്യക്തി കാണുന്നുണ്ട്. ആ വ്യക്തി ആ റിസൾട്ട് കൊണ്ടുവന്ന് ഇവിടെ വന്ന് അച്ഛത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സാക്ഷ്യപ്പെടുത്തണം. അത് വലിയൊരു സൗഖ്യമാണ് കർത്താവ് തന്നിരിക്കുന്നതെന്ന് ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. വലിയ പറഞ്ഞേ ഹാലേലൂയ. അപ്പോൾ നമ്മൾ തിരുഹൃദയ വാഗ്ദാനങ്ങൾ നമ്മളിപ്പോൾ ആറെണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒമ്പതാമത്തെ വാഗ്ദാനം പറയാം. അതിമനോഹരമായ മറ്റൊരു വാഗ്ദാനമാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ചിത്രം വരച്ച് അത് വണങ്ങുന്ന ഭവനങ്ങളെ ഞാൻ ആശീർവദിക്കും. ഇത് സത്യമായ ഒരു കാര്യം, ഇതെല്ലാം സത്യമാണ്. അച്ഛൻ ഇത് സത്യമാണെന്ന് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് അറിയോ? അച്ഛൻ്റെ ഈ ഭവന സന്ദർശനം അല്ലെങ്കിൽ വീട് വെഞ്ചരിപ്പ് ശുശ്രൂഷയിൽ നിന്ന് വ്യക്തമായി കർത്താവ് തന്നൊരു സന്ദേശമാണ്, ഈ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ചിത്രം വരച്ച് വണങ്ങുന്ന ഭവനങ്ങളെ ഞാൻ ആശീർവദിക്കും. ഉള്ളത് പറഞ്ഞേ ഹാലേലൂയ. അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കള് ഇതൊന്ന് ശ്രദ്ധിച്ചോ. എൻ്റെ വീട്ടിലൊരു തിരുഹൃദയത്തിൻ്റെ രൂപമുണ്ടോ? എൻ്റെ വീട്ടിലൊരു തിരുഹൃദയത്തിൻ്റെ ചിത്രമുണ്ടോ? നിങ്ങൾക്കൊരു രണ്ടാഴ്ചകൾക്ക് ശേഷം, രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോഴേക്കും തന്നെ, കുറച്ച് കാലമായിട്ട് എൻ്റെ പ്രോസസ്സിലാണ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ചിത്രം, ഈ ജീസസ് ഹൗസ് സേവിയറിൻ്റെ ചിത്രം നിങ്ങൾക്ക് സ്റ്റോളിൽ നിന്ന് ലഭ്യമാണ്. ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജീസസ് ഹൗസ് സേവിയറിൻ്റെ കുറേ വാഗ്ദാനങ്ങളും, ഇത് വളരെ വിശേഷപ്പെട്ട ഒരു ചിത്രമാണ് ജീസസ് ഹൗസ് സേവിയർ. ഇനി അതുപോലെയല്ല, അതെ അതുപോലത്തെ തന്നെ അച്ഛൻ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഈശോയുടെ തിരുഹൃദയം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രമില്ലാത്ത ഒരു ഭവനം പോലും ഉണ്ടാവരുത്. പ്രത്യേകിച്ച് നമ്മൾ കുടുംബപ്രാർത്ഥന ചൊല്ലേണ്ടത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രത്തിൻ്റെ മുമ്പിലാണ് കുടുംബപ്രാർത്ഥന ചൊല്ലേണ്ടത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഫ്രണ്ടിൽ പല ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ വീടുകളുടെ ഫ്രണ്ടിൽ വെക്കാവുന്ന ഏറ്റവും നല്ല ചിത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പറയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രമാണ് കേട്ടോ. ഈശോയുടെ പല പല ചിത്രങ്ങൾ പലരും വെക്കാറുണ്ട്. ചിലപ്പോൾ മലമുകളിൽ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ചിത്രം, അങ്ങനെ ഈശോ ഇങ്ങനെ മലമുകളിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ പലതൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഏറ്റവും നല്ല ചിത്രം, നമ്മൾ എൻട്രൻസാണ് കയറി പോകുന്ന ഫസ്റ്റ് വാതിലിൻ്റെ അവിടെ തന്നെ നിങ്ങൾക്ക് അവിടെ വെക്കാവുന്ന ഏറ്റവും നല്ല ആ ചിത്രം എന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം വയ്ക്കുക. മനസ്സിലായോ? അത് ഒത്തിരി പേരുടെ വെഞ്ചിരിപ്പ് ശുശ്രൂഷയിൽ നിന്ന്, ആയിരക്കണക്കിന് വീടുകളുടെ വെഞ്ചിരിപ്പിൽ നിന്ന് അച്ഛൻ അനുഭൂതി എന്ന് പറയുകയാണ്, ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ചിത്രം. ആ ചിത്രത്തിന് മുമ്പിൽ കുടുംബപ്രാർത്ഥന ചെല്ല, ആ ചിത്രം വയ്ക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്, അത് വലിയ അഭിഷേകം കൊണ്ടുവരുന്ന ഒരു ചിത്രമാണ്. വലുത് പറഞ്ഞ ഹാലേ നീയ. ഞാനോർക്കാണ് അതിൻ്റെ മുന്നിൽ വേറെ നെഗറ്റീവ് എനർജിയുള്ള വസ്തുക്കളൊന്നും വെക്കരുത് കേട്ടോ. അച്ഛൻ ഒരു അനുഭവം പറയട്ടെ. ഒരിക്കലും ഒരു വീട് ഞാൻ വെഞ്ചരിക്കാൻ വേണ്ടി അവർ വിളിക്കുകയാണ്. അപ്പോൾ പല പല അസ്വസ്ഥത ഉള്ളതുകൊണ്ടാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ അങ്ങ് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആ വീടിന് വേണ്ടി. അങ്ങനെ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് സന്ദേശം നിന്നു, ഇവരുടെ വീടിൻ്റെ ഉള്ളിൽ തിരുഹൃദയത്തിൻ്റെ ചിത്രമുണ്ട്, അല്ലെങ്കിൽ തിരുഹൃദയത്തിൻ്റെ രൂപമുണ്ട്. ഈ തിരുഹൃദയ രൂപത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നേരെ വിപരീതം, അല്ലെങ്കിൽ നേരെ എതിർവശത്ത് ഇവരൊരു പാമ്പിനെ വെച്ചിട്ടുണ്ട്. മനസ്സിലായി? എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ആഗ്രഹമായി അവരുടെ വീട്ടിലൊന്ന് എത്തിപ്പെടാനുള്ള ഒരു ആഗ്രഹം. അപ്പം ഞാൻ വലിയ കൗതുകമായി, ഇവർ വീട്ടിൽ ഇത് പറഞ്ഞത് ശരിയാണോ, കർത്താവ് വെളിപ്പെടുത്തിയത് ശരിയാണോ, ഇവർ തിരുഹൃദയ രൂപമുണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പാമ്പ് ഇരിക്കുന്നുണ്ടെന്നാണ് കർത്താവ് സന്ദേശം തരുന്നത്. അങ്ങനെ ഈ ചേട്ടൻ വന്ന് ആദ്യ നാളുകളിലത്തെ ഒരു വെഞ്ചിരിപ്പാണ്. അപ്പോൾ ആ ചേട്ടൻ തന്നെ അവർ തന്നെ വന്ന് കൊണ്ടുപോവുകയാണ്, എന്നെ വാഹനത്തിൽ കാറിൽ വന്ന് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഞാൻ അതിൽ കയറി നിന്ന് ഒറ്റയ്ക്കാണ് പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തി, വീട്ടിലെത്തിയപ്പോൾ പിള്ളേരൊന്നും ക്ലാസ്സിൽ പോയിട്ടില്ല, എല്ലാവരും അവിടെയുണ്ട്. ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന രണ്ടാം കുട്ടികളാണ്, അവരാ വീട്ടിലുണ്ട്. ഞാൻ വീട്ടിൽ കയറി, അവർ ചേട്ടൻ വന്ന് ഇരിക്കച്ചാ എന്ന് പറഞ്ഞപ്പോൾ ഇരിക്കാൻ ഞാൻ നിന്നില്ല, ഞാൻ എൻ്റെ ബാഗും കൊണ്ട് നിങ്ങളുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം രൂപ എവിടെയാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചെല്ലുകയാണ്. അപ്പോൾ അവർ വന്ന് ദേരിക്കുന്ന അച്ഛാ തിരുഹൃദയത്തിൻ്റെ ചിത്രം കടയിലകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ രൂപത്തിൻ്റെ മുന്നിൽ പോയി, രൂപമാണ് വെച്ചിരിക്കുക, അല്പം ഇത്ര ഇത്ര ഉയരുള്ള തിരുഹൃദയ ഈശോയുടെ തിരുഹൃദയം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ രൂപം. അപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു പാമ്പിനെ വെച്ചിട്ടുണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഇങ്ങനെ തിരിയുകയാണ്. മനസ്സിലായോ? പാമ്പിനെ വെച്ചിട്ടുണ്ടോ എന്ന് പറയല്ലേ ഈ പിള്ളേർ രണ്ടെണ്ണം ദേരിക്കണ അച്ഛാ പാമ്പ് എന്ന് പറഞ്ഞിട്ട് ആ ഷോക്കേസ് തുറന്ന് പാമ്പിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടു. മനസ്സിലായോ? അപ്പം എന്താണ്, ഈ തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഷോക്കേസാണ്. ആ ഷോക്കേസിൽ ഈ ഇവർ എന്ത് പാമ്പ്, ജീവനുള്ള പാമ്പല്ല കേട്ടോ. ഈ നമ്മുടെ പെരുന്നാളുകൾക്കോ തിരുനാളുകൾക്കോ ഇങ്ങനെയൊക്കെ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ പാമ്പിനെ ഇങ്ങനെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ പാമ്പാണെന്ന് തോന്നുന്നു നമുക്ക്, ഇതുപോലെയുള്ള സംഭവം. അപ്പോൾ ഇതിങ്ങനെ പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ തിരുഹൃദയം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയിരിക്കുന്നു, അവിടെ നിന്ന് പാമ്പ് പത്തി വിടർത്തി തിരുഹൃദയത്തെ നോക്കിയിരിക്കുന്നു. മനസ്സിലായോ? ഇതൊക്കെ വീട് വെഞ്ചിരിപ്പ് അനുഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില നെഗറ്റീവ് വസ്തുക്കൾ, പാമ്പ്, തേള്, പല്ലി, ഇതിൻ്റെയൊക്കെ ചില രൂപങ്ങൾ, ചിത്രങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രതിമകൾ, പ്ലാസ്റ്റിക്കിന് ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഇത് കൊണ്ടുവന്ന് വെക്കുന്നത് തന്നെ
പല നെഗറ്റീവ് എനർജി വീട്ടിൽ കൊണ്ടുവരുന്നുള്ളത് എൻ്റെ ഒരു സന്ദേശം കൂടിയാണത്, മനസ്സിലായോ? അതും തിരുഹൃദയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട്, മനസ്സിലായോ? അപ്പോൾ ആ തിരുഹൃദയത്തിൻ്റെ ചിത്രത്തിൻ്റെ പ്രാധാന്യം അതിലൂടെ വെളിപ്പെടുന്നു കണ്ടോ. ഇവർ ഈ വീട്ടുകാർ തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പാമ്പിനെ വെച്ചിട്ടുണ്ട്. ഒരു മെസ്സേജാണ്. ആ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അത് സത്യമാണ് കാര്യം. അപ്പോൾ തന്നെ ആ പിള്ളേരായിട്ടും കൂടെ നേരെ കൊണ്ട് നടപ്പിലിട്ടു, അല്ലെ? പറഞ്ഞേ ഹാലേലൂയ. അപ്പോൾ നോക്കുക, എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ചിത്രം, തിരുഹൃദയ ചിത്രം വണങ്ങുന്ന ഭവനങ്ങളെ ഞാൻ ആശീർവദിക്കും. ഇത് വാഗ്ദാനമാണെന്ന്. ഉത്തിരിയും കഴുത്തിലിടുന്നവർ ഒരിക്കലും നരകത്തിൽ പോകില്ല. ഇത് വാഗ്ദാനമാണ്, സഭ അംഗീകരിച്ചതാണ്. അതുപോലെ സഭ അംഗീകരിച്ച മറ്റൊരു വാഗ്ദാനമാണ്, തിരുഹൃദയത്തിൻ്റെ ചിത്രം വണങ്ങുന്ന വ്യക്തി, ആ കുടുംബത്തെ ഞാൻ അവിടെ ആശീർവദിക്കും. പിന്നെ ഇത് ഈ ഒരു വാഗ്ദാനം കേട്ടിട്ട് ഇനിയും നീ അത് വെക്കാതിരിക്കാനാണ് ഉദ്ദേശിക്കണേ? പിന്നെ എങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിനക്ക് വരും? ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാനൊന്നും അത് വെക്കണമെന്നൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനൊരു ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് നീ സ്തുതിക്കണം എന്നുള്ളത്. ഞാൻ സ്തുതിക്കാനൊന്നും പോകുന്നില്ല. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് നീ കുംസാരിക്കണം എന്നുള്ളത്. ഞാൻ കുംസാരിക്കാനൊന്നും പോകുന്നില്ല. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് നീ മദ്യപാനം നടത്തണം എന്നുള്ളത്. ഞാൻ മദ്യപാനം നടത്താൻ പോകുന്നില്ല. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് നീ ക്ഷമിക്കണം എന്നുള്ളത്. ഞാൻ ക്ഷമിക്കാനോ ക്ഷമ ചോദിക്കാനോ പോകുന്നില്ല. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് നിൻ്റെ അമ്മേനെ അപ്പനെയൊക്കെ ബഹുമാനിക്കണം എന്നുള്ളത്. ഞാൻ വീണ്ടും അവരെ തെറി വിളിക്കുള്ളൂ. ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന നിനക്ക് എങ്ങനെ ദൈവത്തിന് അനുഗ്രഹം സമ്പാദിക്കാൻ പറ്റും? വലുത് പറഞ്ഞേ ഹാലേലൂയ. അതാണ് പറയുക, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു ചിത്രം, മനസ്സിലായോ? അത് നമ്മുടെ സെൻറ്ററിൽ നിന്നും അത് നമ്മൾ ഇറക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം നമ്മുടെ സെൻറ്ററിൻ്റെ തന്നെ ആ ഭാഗമായിട്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം നമ്മൾ ഇറക്കുകയാണ്. കാരണം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭക്തിയാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി. വലുത് പറഞ്ഞേ ഹാലേലൂയ. ഇനി പത്താമത്തെ ഒരു വാഗ്ദാനം പറയുന്നതാണ്, കഠിന ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള ശക്തി ഞാൻ എൻ്റെ പുരോഹിതർക്ക് നൽകും. കണ്ടോ, തിരുഹൃദയ ഭക്തിയുള്ള പുരോഹിതർക്ക് കഠിന ഹൃദയങ്ങളെ, കഠിന പാപികളെ സ്പർശിക്കാനുള്ള ശക്തി കർത്താവ് തരും. അതാണ് അച്ഛൻ പറഞ്ഞത്, ഇത്ര നാളത്തെ അച്ഛൻ്റെ ശുശ്രൂഷയിൽ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവമായി തീരുകയാണ്. പ്രത്യേകിച്ച് യൂത്ത് ധ്യാനങ്ങൾ, എന്തുമാത്രം യൂത്ത് ധ്യാനങ്ങളാണ് നടത്തിയെന്നറിയോ? 19-2 യൂത്ത് ധ്യാനങ്ങൾ തന്നെ കൊറോണയ്ക്ക് മുമ്പ് തന്നെ നടത്തിയിട്ടുണ്ട്. ആ ധ്യാനത്തിൽ നടന്ന മാനസാന്തരങ്ങൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാനസാന്തരങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ ഈ തിരുഹൃദയം ഭയങ്കര അനുഭവമാണ്. ഈ തിരുഹൃദയത്തോട് ഞാൻ ഭക്തിയായി, നമ്മളറിയുന്നില്ല, ഈ വാഗ്ദാനം കണ്ടില്ലേ, തിരുഹൃദയത്തോട് ഭക്തിയുള്ള പുരോഹിതന്മാർ അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കഠിന ഹൃദയമുള്ളവർ പോലും മാനസാന്തരപ്പെടും. വലിയ പറഞ്ഞേ ഹാലേലൂയ. ഇപ്പം കർത്താവിൻ്റെ പുരോഹിതരും സിസ്റ്റേഴ്സൊക്കെ തിരുഹൃദയത്തോട് ഭയങ്കര ഭക്തിയുള്ളവരായിരിക്കണം. അടുത്തത് 11-ാമത്തെ വാഗ്ദാനം, ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ, കണ്ടോ, ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഉല്ലിഖിതമാക്കും. അവ നീക്കപ്പെടുന്നതല്ല. കണ്ടോ, വലിയ പറഞ്ഞേ ഹാലേലൂയ. അതായത് എൻ്റെ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ എഴുതും, അവ ഒരിക്കലും അവിടെ നിന്ന് നീക്കപ്പെടുകയില്ല എന്ന് പറയുക. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിലുള്ള ഭക്തി പ്രചരിപ്പിക്കുന്ന വ്യക്തികളായി തീരുക. അതാണ് ഞാൻ പറഞ്ഞല്ലോ, അച്ഛനെ ഈ തിരുഹൃദയത്തോടുള്ള കാർഡ് കിട്ടിയത് അതൊരു റോഡ് സൈഡിൽ വെച്ചിട്ട് ഒരാളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക ഫ്രീ ആയിട്ട്. കണ്ടോ, അയാൾ ഈശോയുടെ തിരുഹൃദയത്തിലുള്ള ഭക്തി ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. കണ്ടോ, അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവോ, ഞാൻ കൊടുത്തൊരു ഒരു സഹോദരൻ, അയാൾ പിന്നീട് അച്ഛനായി, ഇന്നിപ്പോൾ ഇങ്ങനെ ധ്യാനിപ്പിച്ചും ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി മറ്റുള്ളവരോട് പറഞ്ഞും ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം അന്ന് ധ്യാനത്തിന് വന്നവർക്കൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാർഡ്. ഈശോയുടെ തിരുഹൃദയത്തെ പറ്റി മറ്റുള്ളവർ നീ പറയുക, ഈ പ്രാർത്ഥനാ കാർഡ് വാങ്ങിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അങ്ങനെ അനേകരെ നീ ഒരു തിരുഹൃദയ ഭക്തനായി തീരുക, നീ ഒരു ഉത്തരീയ ഭക്തനായി തീരുക. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കർത്താവ് ഈ ഭക്തി പ്രചരിപ്പിക്കുമ്പോൾ നിനക്ക് തരും. വലിയ പറഞ്ഞേ ഹാലേലൂയ. നീ പോലും അറിയില്ല എത്രയാണ് നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം വന്നു ചേരുന്നത്, മനസ്സിലായോ? ഞാൻ ഇന്ന് ഈ വാഗ്ദാനങ്ങൾ വായിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുക, എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറേ അനുഗ്രഹങ്ങളൊക്കെ തിരുഹൃദയ ഭക്തി ഇന്ന് കിട്ടിയ അനുഗ്രഹങ്ങളാണെന്ന്, മനസ്സിലായോ? ഇത് വായിക്കുമ്പോൾ പലതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അതിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്നുമുണ്ട്, മനസ്സിലായോ? ഇനി അടുത്തത് വായിക്കാം, അവസാനത്തെ 12-ാമത്, 9-ാമത്തെ വെള്ളിയാഴ്ച എൻ്റെ ഹൃദയത്തിൻ്റെ സ്തുതിക്കായി മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ അത്യാവശ്യമായ, അതായത് അന്ത്യകൂദാശകൾ സ്വീകരിക്കാതെ മരിക്കില്ല. വലിയ പറഞ്ഞേ ഹാലേലൂയ. 9-ാമത്തെ വെള്ളിയാഴ്ച, ശ്രദ്ധിച്ച് കേട്ടോട്ടോ, 9-ാമത്തെ വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്തുതിക്കായി മുടങ്ങാതെ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ അന്ത്യകൂദാശ സ്വീകരിക്കാതെ ഒരിക്കലും മരിക്കില്ല. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് കേട്ടോ. കുറേ പേരത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇത് ശ്രദ്ധിച്ച് കേട്ടോ. 9-ാമത്തെ വെള്ളിയാഴ്ച നന്നായി കുമ്പസാരിച്ചൊരുങ്ങി നീ കുർബാന സ്വീകരിച്ചോ, നീ ഒരിക്കലും അന്ത്യകൂദാശ സ്വീകരിക്കാതെ മരിക്കില്ലെന്ന് കർത്താവ് ഒരു വാഗ്ദാനം തന്നിരിക്കുകയാണ്. വലിയ പറഞ്ഞേ ഹാലേലൂയ.
അപ്പോൾ യേശുവിൻ്റെ 12 തിരുഹൃദയത്തോടുള്ള വാഗ്ദാനങ്ങൾ കേട്ടോ, ഈശോയുടെ തിരുഹൃദയത്തോടുള്ള വാഗ്ദാനങ്ങൾ ഈ വചനം ഇപ്പോഴും മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. ഈ ജറമിയ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ പറഞ്ഞില്ലേ, 4:14 ജറമിയ 4:14 ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ജറമിയ 4:14, ജെറുസലമേ നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക? വലുത് പറഞ്ഞേ ഹാലേലുയ്യ, ഹാലേലുയ്യ. ഇപ്പൊ ജെറുസലമേ നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ ദുഷ്ടത കഴുകിക്കളയുക. ഇപ്പൊ ദുഷ്ടത കഴുകിക്കളയാനുള്ള ഒരു വാക്യം കൂടി പറഞ്ഞ് നമ്മൾ അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. ദുഷ്ടത കഴുകിക്കളയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഒരു തുറന്ന കുമ്പസാരം. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയം അനുരൂപമാക്കപ്പെടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട പല മാർഗങ്ങളുണ്ട് കേട്ടോ, പല മാർഗങ്ങളുണ്ട്. ഇതിനെപ്പറ്റിയുള്ള ആന്തരിക സൗഖ്യത്തിൻ്റെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് അച്ഛത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ മാർഗം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഒരു തുറന്ന കുമ്പസാരം നടത്തിക്കഴിഞ്ഞാൽ ഈശോയുടെ തിരുഹൃദയത്തോട് ഒത്തിരി ചേർന്ന് നമ്മുടെ ഹൃദയം രൂപപ്പെടാൻ അത് എളുപ്പമാക്കി മാറ്റും. ഇതിനെപ്പറ്റി വിശുദ്ധ ക്ലെമൻ്റ് വിശുദ്ധൻ പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ ഹൃദയത്തിൽ പാപം കടന്നുകൂടി എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നീ ദേ ഒരു പുരോഹിതൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോകാൻ ലജ്ജിക്കരുത്. വിളിച്ച് പറഞ്ഞേ ഹാലേലൂയ. എന്താണ് വിശുദ്ധ ക്ലെമൻ്റ് പറഞ്ഞത്? നിന്റെ ഹൃദയത്തിൽ പാപം കടന്നുകൂടി എന്നൊരു തോന്നിപ്പ് നിനക്ക് വന്നാൽ ഉടനെ തന്നെ ഒരു പുരോഹിതൻ്റെ അടുത്ത്, അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്, ഒരു അഭിഷിക്തൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോകാൻ നീ ലജ്ജിക്കരുത്, നാണിക്കരുത്. അച്ഛന്മാരെന്ത് കരുതുന്നുണ്ട് നാണിച്ചിരിക്കരുത് കേട്ടോ, മറ്റുള്ളവരെന്ത് കരുതുന്നതെന്ന് നാണിച്ചിരിക്കരുത്. നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയാൻ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മാർഗമാണ് ഒരു തുറന്ന കുമ്പസാരം നടത്തുക, തുറന്ന കുമ്പസാരം നടത്തുക. വിളിച്ച് പറഞ്ഞേ ഹാലേലൂയ. അതുകൊണ്ട് വീണ്ടും തത്തുല്യൻ പറയാണ്, ഈ തുറന്ന കുമ്പസാരം ഇല്ലെങ്കിൽ കുമ്പസാരിക്കാത്തവരെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് ഈ തത്തുല്യം പറയുക, നരകത്തെ പറ്റി നീ ഒന്ന് ഭയപ്പെടണം, നരകം ഉണ്ടെന്ന് ഭയപ്പെടണം. സ്നേഹമുള്ളവരെ, ഒരു സെൻറ്റൻസ് നാളൊരു ഒരു സ്ഥലത്ത് വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്, ഈശോ ഈ നരകവേദനകൾ അനുഭവിക്കാൻ കാരണം നരകമുള്ളത് കൊണ്ടാണ് അത്രേ. മനസ്സിലായോ? ഈശോ ഇങ്ങനെ നരകവേദന അനുഭവിച്ചിട്ടല്ലേ ഈശോ കുരിശി കിടന്ന് മരിച്ചത്. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? നമ്മൾ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ നരകത്തിൻ്റെ വേദനകൾ അനുഭവിച്ച് കുരിശിൽ കിടന്ന് മരിച്ചത്. അപ്പം നരകമുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. വലതി പറഞ്ഞേ ഹാലേലൂയ. നരകമുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ ക്ലെമൻ്റൊക്കെ പറയുകയാണ്, നീ കുമ്പസാരിക്കാൻ പോകുമ്പോൾ അത് നിൻ്റെ അവസാനത്തെ കുമ്പസാരം എന്ന പോലെ ആയിരിക്കണം നീ കുമ്പസാരിക്കേണ്ടത്. ശ്രദ്ധിച്ചു കേട്ടെ, നീ കുമ്പസാരിക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ് ആദ്യത്തെ കുമ്പസാരം, ആദ്യ തീരുമാനം ചെയ്യുന്നതിനുള്ള കുമ്പസാരം പോലെയല്ല, അവസാനത്തെ കുമ്പസാരം. ഇനി നിനക്കൊരു കുമ്പസാരിക്കാൻ ചാൻസ് ഇല്ല, ഇതിൻ്റെ ഇനി ഇത് കഴിഞ്ഞാൽ നിൻ്റെ മരണമാണെന്ന് കരുത്. അങ്ങനെയാണെങ്കിൽ നീ എങ്ങനെയാണ് കുമ്പസാരിക്കുക? അതുപോലൊരു കുമ്പസാരം വേണം നടത്താനെന്ന് കർത്താവ് നമ്മോട് പറയുകയാണ്, ഒരു തുറന്ന കുമ്പസാരം. അങ്ങനെ ഒരു കുമ്പസാരം നടത്തുമ്പോഴേ ഈ വചനത്തിൻ്റെ അഭിഷേകം കൂട്ടുള്ളൂ. ജെറുസലമേ നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ മാത്രമേ നീ രക്ഷപ്പെടുകയുള്ളൂ. ലിതി പറഞ്ഞേ ഹാലേലൂയ. അപ്പോഴും മാത്രമേ നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെയാക്കി മാറുകയുള്ളൂ. മറ്റൊന്ന് പറയാം, ഈ കുമ്പസാരം പോലെ തന്നെ മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ഈശോ നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ടത അകന്നു പോകാനായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് വചനവായന, മറ്റൊരു കാര്യമാണ് സ്തുതിപ്പ്, മറ്റൊരു കാര്യമാണ് എന്താ പറയുക, നമ്മൾ എന്താ പറയുക, ഈശോയുടെ തിരുരക്തം കൊണ്ട് തന്നെ കഴുകണമേ, പരിശുദ്ധാത്മാവോടെ നിറയ്ക്കണേ എന്ന് പറഞ്ഞ പ്രാർത്ഥന, തിരുരക്തത്തോടുള്ള പ്രാർത്ഥന, ഇതൊക്കെ ഈശോ നമ്മുടെ ഹൃദയം കഴുകി വിശദീകരിക്കാൻ വളരെ നല്ലതാണ്. ഇങ്ങനെ പല പ്രാർത്ഥനകളുണ്ട്. ഈ 3-4 പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് എന്ത്? കുമ്പസാരം, തുറന്നൊരു കുമ്പസാരം. എന്താണ് വിശുദ്ധ ക്ലെമൻ്റ് പറയുക? നിന്റെ ഹൃദയത്തിൽ പാപം കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ നീ ഒരു അഭിഷിക്തൻ്റെ അടുത്തേക്ക് കുമ്പസാരിക്കാൻ പോകാൻ ഒരിക്കലും ലജ്ജിക്കരുത്. അതെങ്ങനെ കുമ്പസാരിക്കണം? നിന്റെ അവസാനത്തെ കുമ്പസാരം എന്ന പോലെ നീ കുമ്പസാരിക്കണം. അങ്ങനെ കുമ്പസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഹൃദയം പെട്ടെന്ന് ഈശോയുടെ തിരുഹൃദയത്തോട് ഇങ്ങനെ അനുരൂപപ്പെടും എന്നാണ് വിശുദ്ധ ക്ലെമൻറ്റിൻ്റെ വാക്യങ്ങളാണ് അച്ഛൻ പറഞ്ഞത്. വലിയ പറഞ്ഞേ ഹാലേലൂയ. ഈശ്വരസനെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കുക, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി രോഗശാന്തി തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി പേർക്ക് കർത്താവ് രോഗശാന്തി തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ,
Nah, di susu jenis kalau tahu utri berikut doa shanti dari nanti kan ini kan ada. Ayo itu doa shanti itu ana utri kan ayam ayam itu dari kan. Angin orang itu itu kandung dari kan orang sedih kia. Utri kan ayam itu ayam itu cuta mati lea. Utri kan ayam pala ayam itu lebih itu mari mari doktor sini kan do. Atriyo kan ayam ayam itu dari kan. Ojo mati lea. Anginnya ini ada marah nu bohun di lir doa. Inginnya kerja di dari kan cale doa peradal kalau tahu inatay susu sel saukin ana ani kiri kan ada. Walau itu mana haleluya. Materi grup itu adalah ini raga yang dah ni itu mana doktor sini kan dua berikan materi dia, misalnya raga yang dah ni itu mana doktor sini kan dua berikan materi dia, apa air berada, korang cikgu sejauh itu, macam mana ni ada, ini nak kahwin yang dah ni doktor sini korang scan jadi, extra jadi jadi jadi, anginnya orang yang itu viktili kuda tu lindur tu, abisnya ini antara kesesuaian personal itu kanan baca nanti mana lah. Enda rogun itu ada kan dua beri kiam mati jilia. Angin orang ayat ini dua gelai kotor dalam negi le. Acheni ini antara kisah sesang kanan bo. Abiun tu special item tu beri kiam petanah. Karena ada duduk kani kena. Angin orang ayat dua gelai kum. Kalau tahu cila makal kaya megelai le saukiam. Purna saukiam kudu guna. Ada. Enda rogun kan dua beri kiam petanah makal. Majin garis itu marah ter rogun le. Ini le palerikum kalau tahu saukiam kudu guna. Oleh itu beri haleluya. Apa angin orang jogi lain maklak ke sektawa itu berhati cewa sahukit ni mendi kalau awi tirukat itu lek samar bercuba berhati kia. Sebenarnya malu orang ini samiom isu itu tirukat itu orang la perhatian nama acheni kita yang perhatian kahat undal lo. Aduh pun nama cellam bogi ya noto tirukat ini masa anal lo. Tirukat ini masa itu nawasan dili kita berwesi kimbo. Ini perhatian nama kuri mic. Balai bakti buron solli. Nama kita khadeyat isu itu khadeyat mboli aki matne itu perhati kia. Karena kita kopi pedi kia. Orang nama syangkarnya lada kia. Isu ini terlibat di dalamnya kita hanya samar pergi ya. Acha pada dua bakti seperti berada suci bicara. Orang utriya bakti, dua terlibat di bakti. Ini dua bakti, acha ni matra allah. Berada sosial ini sendirian matra allah. Ninggalu mada segeri cint. Ipa tanne manusia orang percaya. Nyanyi muri utriya bakti nau. Nyanyi muri terlibat di bakti nai tirim. Tiriman adatain. Nyanyi muri terlibat di tanne bakti nau utriya bakti nau. Di dalam terlibat di tanne perhati naya alingi citra ni lingi lu. Dan tanne citra ngala kasta abi kia. Ia wakdaan anggal pelbagai macam aichi dihani kia. Isteri terus itu orang bakti ulur ini, semua antara kalau ani kiri ikan. Abadai seluruh dimanapun ani kiri ikim. Indah lah wakdaan anggal. Aa citra mikin orang ikannya asyik budik. Aduh prajurit mikin orang ikannya ani kiri ikim. Inginnya, itu yogi di orang bisu turmana, semua asal diulur aja segiri kita orang umum. Petanu merikilia. Inginnya bisu turmana segiri cete, alinginnya andi kuda se segiri cete merikilo. Inginnya orang. Wakdaan yang lakukan sama kita ini sami untuk manusia lagi gundu era. Yesus untuk tidak sedaya makdak ke sabang ini risetan. Triyono utan dek lain lalu bakti yang tidak sedaya bakti. Udenya agrekia. Yesus itu tidak sedaya dengan segala gunang lalu kita mendi agrekia. Kurbanah kurbani lagi lalu samar pernah malah dapat dana pada dana itu. Bisa kurbani lalu Yesus untuk sejirum rektum ayi apun winju maru. Ada indu sejirum rektum itu mara dan berjalan Yesus untuk kerdaya mata nama mara. Senyum lalu re. Nggol katan dau Italy le Lanciano na selat, abade ana wisata urban le ahadi talibun naranas talam, abade inda talibun naranas, abade ah wajidi kene kailun dairina apum vinum, iso ede sariyum, dektu mai mari, sariyatene indu baga ita mari itu, kailo re baga, kalin re baga, talero re baga, cewiro re baga, lla mari itu, Yesu ende khadeyu mai tana ah mamsam alingin apum mari itu, adi innum abade sushiri kian. Adanya lansia ni oleh 8 million albuda ana wisata urbane albudam sabangi geri albuda ana innom orang keedbar ngurada ye aden dente lla scientific perisodane lakke itu jadi manusia de purna khadeya mana ana beri sahci berde itu jadi manusia de AB positive ana blood group wah manusia de purna khadeya mana purna khadeya adonda ni inna de inna josa peratupele cina mukwe ni kurban silumbo na kurban ini lagi Innu matra le innu kurbani le ke angda samar picho kurbani le ke ulla samar panam Yesu ede tirukat itu le ke ulla samar panam ana sedih segala macam barangan tu kurbani le ke ulla samar panam kurbani le apat orang binjir orang cerita ni nienda perasaan gelam mesem gelam jawang gelam duri dong gelam antriu muru gelam semua perasaan gelam angda samar pikanam aden dili ke ulla samar panam ana Yesu ede tirukat itu le ke ulla samar panam ana karena Yesu ede khadeyam ana abade amal kanaga Yesu ede tirukatayam Adilnya kita ada samar pergi, anda ada perasaan lakukan. Anggana samar pergi ni, yuri tiga wassam berada cint. Karena albudah perimada, asaadi mandang kerjutna makalaki kuda dilenda. Asa iyo, ini samudra itu sahodan ini dikendala ati sebeliperdun mana. Asaadi mandang kerjuti dikian sahodan. Asahodan katau luka, anda mupatere wajanan dari kian ata.
ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമുള്ള വചനകർത്താവ് മകന് തരികയാ. എന്തൊരു കാര്യത്തെ പറ്റി, കടബാധ്യോ രോഗോ എന്തോ കുടുംബ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ആ സഹോദരൻ വന്നിരിക്കുക. അദ്ദേഹം ചിന്തിക്കുന്നത് ഇതാണ്, ഇത് അസാധ്യമാണ്, 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 ഇതൊന്നും നടക്കാം, ഇതൊരു വണ്ടയിലൊന്നും പങ്കെടുത്തൊന്നും നടക്കുന്നില്ല, സാധിക്കില്ല, ഇങ്ങനെ അസാധ്യമാണെന്ന് കരുതിയിരിക്കുന്ന ഒരു സഹോദരൻ ഗ്രൂപ്പിലുണ്ടെന്ന് ഈശോ പറയുന്നു. ആ സഹോദരൻ്റെ കർത്താവ് എഴുതി കാണിച്ചിരുന്ന സന്ദേശം ലൂക്കോ 1:37, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. വിശ്വസിക്കുക, വിശ്വാസത്തോടെ നിൻ്റെ തിരുഹൃദയത്തിൽ, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നിന്നെ തന്നെ, നിൻ്റെ പ്രശ്നങ്ങൾ അസാധ്യമെന്ന് കരുതി കാര്യങ്ങളൊക്കെ സമർപ്പിച്ച് നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിലുള്ള പ്രാർത്ഥന അച്ഛൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ആ പ്രാർത്ഥന ഈശോ എഴുതി പ്രാർത്ഥിക്കുക. അച്ഛൻ ഈ പ്രാർത്ഥിക്കുന്ന മുഴുവനും എന്നിൽ സംഭവിക്കണേ സംഭവിക്കണേ എന്ന് ദാഹിച്ച് ഈ സമയം സമൂഹം മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എത്രയും മാധുര്യമുള്ള ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞാൻ സങ്കേതം തേടുന്നു, അങ്ങയുടെ സഹായം ഞാൻ അപേക്ഷിക്കുന്നു, കരുണയുടെയും ആദരയുടെയും ഇരിപ്പിടമായ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ കാരുണ്യവും ദൈവവും ഞാൻ യാചിക്കുന്നു. അങ്ങയുടെ തിരുഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ച എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഞാൻ ഹൃദയം തുറന്ന് പശ്ചാത്തപിക്കുന്നു. ഞാൻ കുത്തി മുറിവേൽപ്പിച്ച ആ തിരുഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട രക്തവും വെള്ളവും കൊണ്ട് എൻ്റെ ഹൃദയത്തിലുള്ള രക്തവർണ്ണമായ പാപങ്ങൾ കഴുകി എൻ്റെ ഹൃദയത്തെ മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കണമേ. എൻ്റെ ആധ്യാത്മിക അന്ധത മാറ്റണമേ. ആന്തരിക നേത്രങ്ങളെ തുറക്കണമേ. എൻ്റെ ഇപ്പോഴത്തെ പ്രയാസങ്ങളിലും ആവശ്യങ്ങളിലും ഞാൻ അങ്ങയുടെ പക്കൽ ഓടി വരുന്നു. എൻ്റെ ആവശ്യങ്ങൾ തള്ളിക്കളയരുതേ, എന്നെ ഉപേക്ഷിക്കരുതേ, എന്നോട് ദയ തോന്നണമേ, എന്നോട് കരുണ കാണിക്കണമേ. എനിക്ക് നന്മയും നേട്ടവും ഉണ്ടാകുമ്പോഴും അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കാനുള്ള കൃപാവരം എനിക്ക് തരണമേ. അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ നിസ്വാർത്ഥമായ സ്നേഹവും അനന്തമായ കരുണയും വ്യവസ്ഥകളില്ലാത്ത ക്ഷമയും അനുഭവിച്ചറിയാൻ വേണ്ട അനുഗ്രഹം എനിക്ക് നൽകണമേ. അനുദിനം അങ്ങയുടെ തിരുഹൃദയത്തോട് ഞാൻ നടത്തുന്ന നിന്ദനങ്ങൾക്കും ബഹുമാനക്കുറവിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇനി ഓരോ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതാന്തസിൽ ആവശ്യമായ അനുഗ്രഹങ്ങൾ എനിക്ക് തരണമേ. എൻ്റെ കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കണമേ. എൻ്റെ ക്ലേശങ്ങളിലെല്ലാം എന്നെ ആശ്വസിപ്പിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഉടനീളം വിശിഷ്യ എൻ്റെ മരണസമയത്ത് അങ്ങയിൽ ആശ്രയിക്കാൻ ഇടയാക്കണമേ. അങ്ങ് എന്റെ അഭയമാകണമേ. എന്റെ എല്ലാ ഉദ്യമങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ. ആധ്യാത്മികവും ഭൗതികവുമായ എന്റെ മന്ദത നീക്കി തീക്ഷ്ണതയുള്ളവരാക്കണമേ. ആധ്യാത്മികവും ഭൗതികവുമായ എന്റെ തീക്ഷ്ണതയെ പരിപൂർണതയിലേക്ക് നയിക്കണമേ. എന്നും അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ചിത്രം എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കാനും ആ ചിത്രം വണങ്ങുവാനും അനുഗ്രഹം നൽകണമേ. എന്റെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ പുതിയ ഹൃദയം എനിക്ക് നൽകണമേ. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു ചൈതന്യം എന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. ഉരുകിയ ഹൃദയമാണ് അങ്ങേക്ക് സ്വീകാര്യമായ ബലിയെന്നും നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ലെന്നും ഞാൻ അറിയുന്നു. അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഭക്തി മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാൻ എന്നെ ശക്തനാക്കണമേ. അങ്ങയുടെ തിരുഹൃദയത്തിന്റെ സ്തുതിക്കായി എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ എനിക്ക് അനുഗ്രഹം തരണമേ. അനുഗ്രഹം നൽകണമേ. ഈശോയുടെ എത്രയും പരിശുദ്ധ ഹൃദയമേ എത്രയും പരിശുദ്ധ ഹൃദയമേ എന്റെ ശരണം മുഴുവൻ
മുഴുവനും എൻ്റെ ശരണം മുഴുവനും ഞാൻ അങ്ങയിൽ വെച്ചുകൊള്ളുന്നു ഞാൻ അങ്ങയിൽ വെച്ചുകൊള്ളുന്നു ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയത്തിന് യോജിച്ചതാക്കണമേ ഈശോയുടെ തിരുഹൃദയം മുറിവേറ്റപ്പോഴെല്ലാം ഒപ്പം മുറിവേൽപ്പിക്കപ്പെട്ട പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയമേ എനിക്ക് വേണ്ടി മാധ്യസ്ഥമയിക്കണമേ ഈശോയുടെ തിരുവിലാവിൽ വിരലുകളിടാനും അതുവഴി ആ തിരുഹൃദയത്തിന്റെ ആനന്ദ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും അനുഭവിച്ചറിയാനും ഭാഗ്യം ലഭിച്ച വിശുദ്ധ തോമസ് ലീഹായെ എനിക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ ഈശോയുടെ തിരുഹൃദയത്തിന്റെ പന്ത്രണ്ട് വാഗ്ദാനങ്ങളെ കുറിച്ച് ദൈവമക്കൾക്ക് അറിവ് കൊടുക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ മാർഗരീത മറിയമേ എനിക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ ഏറ്റവും പറഞ്ഞ് പ്രാർത്ഥിക്കാം. മിശിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ മിശിഹായുടെ തിരുരക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ മിശിഹായുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ മിശിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ നല്ല ഈശോയെ എന്റെ അപേക്ഷ കേൾക്കണമേ അങ്ങയുടെ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ ദുഷ്ടശത്രുവിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എന്റെ മരണനേരത്ത് എന്നെ അങ്ങയെ പക്കലേക്ക് വിളിക്കണമേ അങ്ങയെ പരിശുദ്ധന്മാരോട് കൂടെ നിത്യമായി നിന്നെ സ്തുതിക്കുന്നതിന് നിന്റെ അടുക്കൽ വരാൻ എന്നോട് നീ കൽപ്പിക്കണമേ ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ എന്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിന് അനുയോജ്യമാക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എന്റെ സ്നേഹമായിരിക്കണമേ മറിയത്തിന്റെ വിമല ഹൃദയമേ എന്റെ രക്ഷയായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എന്റെ മേൽ അലിവ് തോന്നണമേ അമലോത്ഭവം അറിയത്തിന്റെ കറയില്ലാത്ത ദിവ്യഹൃദയമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ തിരുഹൃദയത്തിന്റെ നാഥേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇരുകരങ്ങളുയർത്തി സ്തുതിച്ചേൻ തിരുഹൃദയത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുക. തുടർന്ന് വരുന്ന വിശുദ്ധ കുർബാനയിലേക്ക് അപ്പത്തോടും ഇതിനോട് ചേർത്ത് സമർപ്പിക്കുക. സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ ഹാലുലിയ ഹാലുലിയ. ഈശോയുടെ ഇഷ്ടം നിറവേറ്റാൻ തീരുമാനമെടുക്കുക. ഈശോയുടെ ഹൃദയത്തിന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ തീരുമാനമെടുക്കുക. നമ്മുടെ ഇഷ്ടങ്ങൾ ഈശോയുടെ ഹൃദയത്തിന്റെ ഇഷ്ടങ്ങളായി തീരട്ടെ. ഈശോയുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളായി തീരട്ടെ. അവൻ പറയുന്നത് പോലെ ചെയ്യാൻ തീരുമാനമെടുത്തുകൊണ്ട് കരം ഉയർത്തി സ്തുതിച്ചേൻ ഹാലുലിയ ഹാലുലിയ. ഈ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഹൃദയ ശാന്തതയും ചേർന്ന് പാടിയ എളിമയുമുള്ളവനേ ഈശോയേ എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേ ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ മിശിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കേണമേ